Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും.
എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ സാർ. കുഞ്ഞെ, ആ എന്തായിക്കാ രാവിലെ? യാത്ര ചോദിക്കാൻ വന്നതാ. നന്ദിയുണ്ട് കുഞ്ഞെ, ഒരുപാട് നന്ദിയുണ്ട്. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം, അങ്ങനെ കരുതിയാ മതി. പടച്ചോനെ നമ്മൾ ആരും കണ്ടിട്ടില്ല, എന്നാൽ പടച്ചോൻ നമ്മുടെ ചുറ്റിനുമുണ്ട്, മനുഷ്യനായിട്ട് തന്നെ. അങ്ങനെ എന്റെ മുന്നിലെത്തിയ പടച്ചോനാണ് കുഞ്ഞ്. അന്ന് കുഞ്ഞ് എനിക്ക് തന്നത് ജോലി മാത്രമല്ല, ഒരു ജീവിതം കൂടിയാണ്. കുഞ്ഞിനു വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. വരട്ടെ കുഞ്ഞ്. ശരി. എത്ര മണിക്കാ ഇനോഗ്രേഷൻ? പത്തര. ഇപ്പൊ എത്ര മണിയായി? ഏഴര. ഇപ്പോഴേ ആളെ ഇവിടെ കൊണ്ടിരുത്തണോ? വേണ്ട. അല്ല അതെ, സമയത്തിനൊക്കെ വരുവോ? സിനിമാക്കാരാ, ആർക്കറിയാം. അതെ, ഗസ്റ്റുകൾ ഒരുപാട് പേരുണ്ടേ, അവരൊക്കെ തിരക്കുള്ളവരാ. ഇന്നലെ നാട്ടിൽ നിന്ന് വന്ന കുക്കിന് താമസിക്കാൻ സ്ഥലം റെഡിയായോ? ഇല്ല, തൽക്കാലം എന്റെ കൂടെ നിൽക്കട്ടെ, രണ്ടു ദിവസത്തിൽ ശരിയാ കൊടുത്തോളാം. എന്നാലേ ആ വക കാര്യങ്ങൾ മാത്രം നോക്കിയാ മതി. ബലൂൺ എടുത്ത് വേഗം ഒട്ടിക്ക. ഗസ്റ്റുകൾക്കെല്ലാം ഒരു ഗ്ലാസ് നേർപ്പിച്ച രസം, 10:30 ഇനോഗ്രേഷൻ, അത് കഴിഞ്ഞാൽ മീറ്റിംഗ്, മാറ്റർ ഓഫ് ഹാഫ് ആൻ അവർ. 12:00 എല്ലാം നടത്തണം. നമ്മുടെ ലിസ്റ്റിലുള്ള ഗസ്റ്റുകൾക്ക് മാത്രം സ്പെഷ്യൽ ടേബിൾ. പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും ആരും തിക്കി തിരക്കരുത്. അതെ, ചേട്ടനോടാ പറഞ്ഞത്, അതിനൊക്കെ നമുക്ക് സമയമുണ്ട്, ബാക്കിയൊക്കെ ചാക്കോ പറയും. ശരി. അല്ല അതെ, ഞാൻ കൂടെ വരണോ? ചേട്ടൻ ഇവിടെ നിൽക്ക്, ആളുകളെ വധിക്കാൻ ഇവിടെ ആരെങ്കിലും വേണ്ടേ? എന്റെ സ്വഭാവം മാറ്റൂ. നാരായണ, ഒളിച്ചിരിക്കാതെ കഥ തുറക്കടാ മമ്മതെ. കട്ടും മോട്ടിച്ചും കള്ളനോട്ട് അടിച്ചൊന്നുമല്ല, വീടും പറമ്പും ഉമ്മയുടെ കെട്ടിയുടെ പണ്ടങ്ങൾ പണയം വെച്ചിട്ടടാ ഞാൻ നിനക്ക് പൈസ തന്നെ. ഇതിട്ടിപ്പോ എനിക്ക് വിസ ഇല്ല, ജോലിയില്ല, എന്റെ പാസ്പോർട്ട് നീ പിടിച്ചു വെച്ചു. അറാം പറപ്പ് കാണിച്ച നാടും ഗൾഫ് ഒരുപോലെ ഈ അബ്ദുവിന് കുത്തി മലത്തൻ. ഞാൻ പാതി തുറക്കടാ, ഞാൻ ചവിട്ടി പൊളിക്കും. എത്ര മണിക്കാ? 10:30. ഇഷ്ടം പോലെ സമയമുണ്ട്. ഞാൻ ഹോട്ടലിൽ പോകുന്നു, ഒന്ന് ഫ്രഷ് ആകുന്നു. ഓക്കെ ഓക്കെ, ഞാൻ 2:00. ഓക്കെ. ഇവിടെ 80 പേർക്കിരിക്കാം, പിന്നെ വേണമെങ്കിൽ പുറത്ത് അറേഞ്ച് ചെയ്യാം. ഇവിടെ വെളിയില്ല, ഇവിടെ ലൈവ് ദോശ കോർണറും ഉണ്ട്. ഇതാ മെനു കാർഡ്. മൾട്ടി ക്വിസിൻ ആണ്, ഇന്ത്യൻ ഉണ്ട്, മെക്സിക്കൻ ഉണ്ട്, അങ്ങനെ കുറച്ച്. വെൽ ഡൺ, വെരി ഗുഡ്. ഇനി നല്ല ദോശ അടിക്കാലോ. സ്നേഹം നിറഞ്ഞവരെ, രസം റെസ്റ്റോറന്റ് ഗ്രൂപ്പിന്റെ എല്ലാം എല്ലാമായ ശ്രീ ബാലശങ്കർ രചിച്ച നളചരിതം എന്ന ഗ്രന്ഥം, നളപാകം എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനം ശ്രീ RC മേനോന് നൽകിക്കൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ അടുത്ത ബന്ധുവും എല്ലാവരുടെയും പ്രിയങ്കരനുമായ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ സാർ നിർവഹിക്കുന്നു.
നല്ല ചരിതമാണോ നല്ല പാകമാണോ എന്ന് ഗോവിന്ദൻ ചേട്ടനൊരു സംശയം. ഒരുപാട് വായിക്കുന്നവർക്കുണ്ടാകുന്ന സംഭ്രമം അല്ലേ. മിനഞ്ചൻ ഇരിക്കൂ. നളനാണ് പാചകത്തിൽ ഏറ്റവും വലിയ നിപുണനെന്ന് പുരാണത്തിൽ പറയുന്നു. ആ നളന്റെ പാകമാണ് നളപാകം. അതുകൊണ്ട് തന്നെ പാചക വിധികളെക്കുറിച്ച് വിശദമായ പരാമർശങ്ങളുള്ള ഈ ഗ്രന്ഥത്തിന് നളപാകം എന്ന പേര് ഏറ്റവും ഉചിതമാണ്. ഈ പുസ്തകം മറ്റ് പല വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കണമെന്ന് ഞാൻ ബാലുവിനോട് പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൻ്റെ രുചിക്കൂട്ടുകളുടെ സൂത്രങ്ങൾ ലോകം മുഴുവൻ അറിയട്ടെ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പാചകത്തിൽ അസാമാന്യ വൈദഗ്ധ്യവും ഗവേഷണവുമുള്ള ഒരു തിരുമേനിയുടെ മകനായി ചിലപ്പോഴൊക്കെ അച്ഛൻ്റെ കൂടെ പോയി കണ്ടു നിന്ന് ഒടുവിൽ ബി ടെക് കഴിഞ്ഞ് ഒരു തൊഴിൽ അന്വേഷിച്ച് നടന്ന ബ്രാഹ്മണ യുവാവ് ഈ നിലയിലെത്തിയ കഥ ബാലു നല്ല ഭംഗിയായി തൻ്റെ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നിറങ്ങുന്ന ഒരു മാഗസിൻ സീരീസായി അത് പ്രസിദ്ധീകരിച്ചപ്പോൾ നിങ്ങളിൽ പലരും അത് വായിച്ചിട്ടുണ്ടാവാം. പക്ഷേ കഥയിൽ പറയാത്ത ചില കാര്യങ്ങൾ സിനിമയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കണ്ടിന്യൂറ്റി ഇല്ലായ്മ. താൻ ഒരുപാട് സ്നേഹിക്കുന്ന പലരുടെ സ്വകാര്യ ജീവിതത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാകാം ബാലു അത് ഒഴിവാക്കിയത്. പക്ഷെ ഇപ്പം എല്ലാം ഒരു തമാശ പോലെ ഓർക്കാം. അവിടെയും ഒരു നിമിത്തമായത് ഞാനായതുകൊണ്ട് വിട്ടുപോയത് ഞാൻ തന്നെ പറയാം. എങ്കിലേ ഈ കഥ പൂർണ്ണമാകും. അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ആ തന്നെ ആദ്യത്തെ ദക്ഷിണ തിരുമേനിക്ക് ആവാന്ന് കരുതി. തിരക്കാവുന്നതിനു മുമ്പ് ആ ചടങ്ങ് നടത്താമെന്ന് ചോദിച്ചു മോളെ. തിരുമേനി ഇവിടെ അനുഗ്രഹിക്കണം. തൃപ്തിയായി. ബന്ധുക്കളൊക്കെ വന്ന് തുടങ്ങി. ഞങ്ങളെന്നാ ഇടയ്ക്ക് വരാം. ഇല വെക്കുന്ന നേരത്ത് കണ്ടാൽ മതി. അവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നോട്ടെ. ആയിക്കോട്ടെ. ശരി ശരി. ഞങ്ങൾ ഹാജർ. ആരായത്? കല്യാണം കൂടാൻ എത്തിയതാ. ആഹാ, വരന്റെ? ആ ഉള്ളത് പറഞ്ഞാ വരന്റെ ആൾക്കാരല്ല, വധുവിന്റെ ആൾക്കാരും അല്ല. ശരിക്കും കല്യാണം കൂടാൻ എന്ന വ്യാജേന സദ്യ ഉണ്ണാൻ വന്നവരാ. കഴിഞ്ഞ 10-12 വർഷമായിട്ട് തുടർന്നു പോകുന്നൊരു വഴിപാട് മാതിരിയാ അത്. തിരുമേനിയുടെ പാചകം എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവിടെ എത്തും. എന്താ ഗോവിന്ദരെ, നാളെ എത്രയാ? 3 അട, പരിപ്പ്, പാൽപായസം. ഓ, പഴപ്രഥമം കൂടി ആവായിരുന്നു. ആയിക്കോട്ടെ, തിരുമേനി തീരുമാനിച്ചാ മതി. ഏയ്, ഇനി മാറ്റമൊന്നും വരുത്തണ്ട, പഴം അടുത്ത തവണ ആവാ. ഞാൻ വെറുതെ പറഞ്ഞതാ, ഒരു മോഹം. എവിടെയാ സ്ഥലം? ഇരിഞ്ഞാലക്കൂട. ആ തിരുമേനി, ഈ പുതുമുഖങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ. ഇത് അജിത് കുമാർ, ഞങ്ങളുടെ ചുറ്റുവട്ടത്തെ അറിയപ്പെടുന്ന ഒരു ദേഹണക്കാരനാ. ഇനി ഈ വിഷയത്തിൽ എത്രത്തോളം അങ്ങോട്ട് മുമ്പോട്ട് പോകാനുണ്ടെന്ന് അറിഞ്ഞോട്ടേച്ച് കൊണ്ടുവന്നതാ. ഇത് ഉസ്മാൻ, ബിരിയാണിയാണ് ലോകത്തിലെ ഏറ്റവും വിശിഷ്ട ഭോജ്യം എന്ന് വിചാരിക്കുന്ന ആളാ. നാളത്തെ സദ്യ കഴിഞ്ഞിട്ട് ആ അഭിപ്രായത്തിൽ വല്ല മാറ്റം ഉണ്ടോന്ന് നോക്കാലോ. അപ്പോ താമസിക്കാൻ? ലോഡ്ജിൽ മുറി എടുത്തിട്ടുണ്ട്. വണ്ടിക്കൂലി, താമസം ഒന്നോർത്താ ഒക്കെ പണച്ചെലവാ. എന്നാലും തിരുമേനിയുടെ കൈപുണ്യം ഓർത്താ. ഇവിടെ അടുത്താ വീട്. ഓ, അങ്ങോട്ടേക്ക് ഒന്ന് വരിക. എന്നാ പിന്നെ. ആയിക്കോട്ടെ, ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കാം. ആയി, വന്ന വടിയാ. ഇനി ഒരു കുളിയൊക്കെ കഴിഞ്ഞ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം. ആയിക്കോട്ടെ. ഓ, അതെ,
ഈ നാളത്തെ സദ്യക്ക് നേരത്തെ ഹാജരാക്കേണ്ട കാര്യം ഈ നായർക്കെന്താ? അതെ, സദ്യ കഥകളി പോലെയാണെന്ന് പരമേശ്വരൻ പറയും. അണിയറയിൽ പോയി ചുട്ടുകുത്ത് മുതലേ അനുഭവിച്ച് തുടങ്ങണം, എന്നാലേ ആസ്വാദനം പൂർത്തിയാകൂത്രേ. അവർ വന്നോട്ടെ, പുകയും മണമൊക്കെ പിടിച്ച് ഈ മൂലയ്ക്ക് എവിടെങ്കിലും കൂലി പിടിച്ചിരുന്നോളൂ. അതല്ല, കൂടെ വന്നവൻ പാചകക്കാരനാ പറഞ്ഞ്, അവൻ തിരുമേനിയുടെ സൂത്രങ്ങൾ അടിച്ചു മാറ്റാനുള്ള പ്ലാനാ. ഗോവിന്ദനാരിപ്പ് എത്ര കൊല്ല എന്റെ കൂടെ? 18. എന്നിട്ടെന്തെങ്കിലും സൂത്രങ്ങൾ പഠിച്ചോ? എന്നിട്ട് 6 ദിവസം കൊണ്ട് വേറൊരിടത്ത് വന്ന് പഠിക്കാൻ പോകുന്നത്? അവിടെ എന്താ തനിക്ക് പണി? ഇപ്പോ എന്താ പണി? അരി കഴുകണം. എന്നാ കഴുക? ഓ, ഹലോ, ഉവ ഉണ്ടല്ലോ. ആ കൊടുക്കാം. വീട്ടിൽ നിന്ന്? വീട്ടിൽ നിന്ന്. ഹലോ, ഏ എന്താ? എപ്പാ ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? എന്താ? ശരിക്കും? ആ ഞാൻ വരാം, ഉടനെ വരാം. ദാമു, ആ വണ്ടി എടുക്ക, ഞാൻ വീട് എടുത്ത് പോയിട്ട് വരാം. അല്ല എന്താ ഇപ്പൊ ഉണ്ടായേ? വന്നിട്ട് പറയാം. എന്താ ഏട്ടാ, എന്താ? എനിക്കറിയില്ല, എന്റെ ഈശ്വര, ഇല്ലത്തെ എന്തോ അനർത്ഥം ഉണ്ടായിട്ടുണ്ട്. അയ്യോ, താനിത് വേറെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞു? അല്ല, തനിക്കിനി ആള് തെറ്റിയൊന്നും അല്ലല്ലോ. അല്ല, ആള് ഇത് തന്നെ. ആ ഈ മിമിക്രിക്കാരുണ്ടേ, കണ്ടാ അതുപോലൊക്കെ തന്നെ ഇരിക്കും, അതുകൊണ്ട് ചോദിച്ചതാ. ശരി. എനിക്ക് വിശ്വസിക്കാമോ? 100% വിശ്വസിക്കാം. ഓ, അത്ഭുതം! അല്ലാതെ ഇതിനൊരു വാക്കില്ല. താടിയൊക്കെ മലയ്ക്കുമുണ്ടോ? ഇല്ല, ഒരു സിനിമയ്ക്ക് വേണ്ടിയാ. ഓ, ഒരുപാട് സിനിമാ താരങ്ങളെ കണ്ടിട്ടുണ്ട്, ചില കല്യാണങ്ങൾക്ക്, ഗുരുവായൂര്, ചിലരൊക്കെ നേരിട്ടറിയാം. പക്ഷേ അടുത്ത് കാണണം എന്നാഗ്രഹിച്ച ഒരാള്. പക്ഷേ ഈ വിദ്വാൻ ഗുരുവായൂരപ്പനെ പോലെയാ, പിടിതരില്ല, വഴുതിക്കളെ. ഇപ്പതാ പ്രത്യക്ഷമായി. ആ ഇരിക്കാം. ആ വരൂ, ഇരിക്കൂ. ഹാ, ഇദ്ദേഹം മുമ്പ് പരിചയപ്പെട്ടിട്ടില്ല. ഇത് വി കെ മേനോൻ. മേനോൻ ദോഹയിലാണ് സ്വന്തം ബിസിനസ് ഒക്കെ ആയിട്ട്. നാട്ടിൽ ഞങ്ങൾ അയൽവക്കമാണ്. നാടെന്ന് പറയുമ്പോ പത്തനംതിട്ട, നിലന്തൂര്, അതൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അയൽവക്കം എന്ന് മാത്രമല്ല, ഞങ്ങളൊരു കുടുംബം പോലെ കഴിയുന്നവരാണ് അന്ന് നിന്നും. ഓ, അത് മറന്നു. കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ? ഇല്ല. ആ, ഇതാണ് എന്റെ മകന്റെ അമ്മ. അടുക്കളയിൽ നിന്ന് വരകത്തേക്ക് വന്നോണ്ടിരിക്കുക, വാതിൽ വരെ എത്തി. എന്താ കുടിക്കാൻ? അങ്ങേക്ക് ഇഷ്ടമുള്ള എന്തും. ആ, എന്നാ തനിക്ക് ഇഷ്ടമുള്ള എന്തും ആയിക്കോട്ടെ. തിരക്കുണ്ടോ? തിരുമേനിക്ക് തിരക്കുണ്ടെങ്കിലേ ഉള്ളൂ. തൽക്കാലം വലിയ തിരക്കില്ല, അവിടെ കറിക്കരിയൽ വരെ ആയിട്ടുള്ളൂ, അത് കുട്ടികൾ നോക്കിക്കോളും. ആ, പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചില്ല. നളൻ നാരദരോട് ചോദിച്ചതുപോലെ, വരവിന്നെങ്ങ് നിന്ന് എന്തിനി ചെയ്യണ്ടു ഞാൻ? വിൺവാക്ക് പറയുന്നല്ല, തിരുമേനിയെ നേരിട്ട് കാണണമെന്ന് വളരെ കാലമായി ആഗ്രഹിക്കുന്നു. ഇന്നിപ്പോൾ മേനഞ്ചേട്ടൻ തൃശ്ശൂരിൽ ഞങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നു. ഇവിടേക്കാണെന്ന് പറഞ്ഞപ്പോൾ കൂടെ കൂടി. എല്ലാം കൂട്ടിയിടയ്ക്ക് നോക്കുമ്പോൾ ഒരു നിമിത്തം അല്ലാണ്ടെന്താ പറയുക? എന്നെക്കൊണ്ട് എന്തെങ്കിലും ഉപകാരം പറ്റൂന്ന് വെച്ചാൽ. എൻ്റെ മോളുടെ വിവാഹമാണ്. ഓ, അതിന് സ്വാദുള്ള ആഹാരം വെച്ചു കൊടുത്ത് തിരുമേനി അവളെ അനുഗ്രഹിക്കണം. ഓ, സന്തോഷം. എപ്പോഴാ? അതെ, ആ ബുക്ക് നേടത്തെ. മോന്റെ കമ്പ്യൂട്ടറെല്ലാം അടിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ അത് തുറക്കണേ അവൻ വരണം. എനിക്ക് പഴയ ശീലമാ, എല്ലാം എഴുതി വെക്കും. എപ്പോഴാ? ഒക്ടോബർ 15. ഒക്ടോബർ 15 എന്ന് പറയുമ്പോൾ ചിങ്ങം കന്നി, അപ്പൊ മുഹൂർത്തം ഉണ്ടാവില്ലല്ലോ. തിരുമേനി, വിവാഹം ഇവിടെ വെച്ചല്ല,
അങ്ങ് ദോഹ വെച്ചാണ്. മേനോൻചേട്ടന് പരിചയമുള്ള ആൾക്കാരൊക്കെ ദോഹയിലാണ്. വരന്റെ അച്ഛന് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ദോഹ വെച്ചാണ് കല്യാണം. അപ്പോ ദുബായ് വെച്ച് കല്യാണം, സദ്യ ഇവിടെ. അങ്ങനെ അല്ലല്ല, രണ്ടും അവിടെ വെച്ച് തന്നെ. അപ്പൊ സദ്യ ഇവിടെ വെച്ചുണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുപോയി. അല്ല തിരുമേനി, തിരുമേനി ദോഹയിലോട്ട് വരണം ഒരു മൂന്ന് ദിവസത്തേക്ക്. ഏ, നമ്മുടെ നാടിന്റെ രുചി അവിടെ ഉള്ളവരും അറിയണമെന്ന് മേനോജറിന് വലിയൊരു ആഗ്രഹമുണ്ട്. ഓ, കഴിയുന്നതും ഒഴിവ് പറയരുത്. ഫോണിൽ പറയാതെ നേരിട്ട് വന്നത് അതുകൊണ്ടാണ്. അല്ല, അതെ, ഞാൻ വന്നത് തിരുമേനിയെ നിർബന്ധിക്കാനല്ല, പക്ഷെ മേനോജന്റെ ആഗ്രഹം സാധിച്ചു കിട്ടണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഹലോ, ആ ആര്? ഈ ഗ്യാസ് എന്ന് പറയുന്ന സാധനം ഞാൻ ഉപയോഗിക്കില്ല. വിറക് അതിൽ തന്നെ വേവണമല്ല. ഈ തെങ്ങും റബ്ബറും ഒന്നും പറ്റില്ല, നല്ല പുളിമ്പറക് തന്നെ വേണം. പിന്നെ തൊണ്ട, ചരട്ട, കൊതുമ്പ് അതൊക്കെ ആവാം. ആ പിന്നെ വെള്ളം, ക്ലോറിൻ ചേർത്ത പൈപ്പ് വെള്ളം പറ്റില്ല. ശുദ്ധമായ കിണറ്റിൻ നീര്, ഇതൊക്കെ കിട്ടുമോ നിങ്ങളുടെ ദുബായിൽ? വെള്ളം ശുദ്ധമാണ്, പിന്നെ വിറകും മറ്റും അവിടെ നിന്ന് സംഘടിപ്പിക്കാവുന്നേ ഉള്ളൂ. ആ പാത്രങ്ങൾ, ഈ ചെമ്പ്, വാർപ്പ് അതൊക്കെ തന്നെ വേണം, അല്ലാതെ ഈ അലുമിനിയം പാത്രം ഒന്നും പറ്റില്ല. വേണ്ട തിരുമേനി, നാട്ടിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അതൊക്കെ അവിടെ ഒരുക്കി തരും മേനോൻ ചേട്ടൻ. അതിനുള്ള ആൾക്കാരുണ്ട്, മനസ്സുണ്ട്, സൗകര്യങ്ങളുണ്ട്, പിന്നെന്താ? സമ്മതിച്ചു, പക്ഷേ ഈ ദേഹണ്ടം പോലെ തന്നെയാണ് വിളമ്പും, അതിലും സ്വാദ് തോന്നണം. കൂട്ടിന് എത്ര ആളെ വേണമെന്ന് പറഞ്ഞാൽ മതി, അതൊക്കെ ഒരുക്കി തരും. കാര്യം കേമായ മതി. ആ കാര്യം കേമാവുക, രുചിയുള്ള ഭക്ഷണം വൃത്തിയായും വെടുപ്പായും ആസ്വദിച്ച് കഴിക്കുക. രേവതിയല്ലേ നക്ഷത്രം? അതെ. ആ ആഗ്രഹിക്കുന്നൊക്കെ നേടിയെടുക്കാൻ ഒരു പ്രത്യേക ബിരുദമുണ്ട് ഈ ജാതകക്കാർക്ക്. അതെ, ഈ പ്രഥമനിലെ അട ഇത്ര സ്വാദുള്ളതാക്കുന്ന വിദ്യ തിരുമേനി എനിക്ക് പറഞ്ഞു തരണം. ഓ, പാചകത്തിലും താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. പാചകക്കാരനായി തന്നെ അഭിനയിച്ച ഒരു സിനിമയുണ്ടല്ലോ, എന്താ അതിന്റെ പേര്? പവിത്രം. പവിത്രം. പിന്നെ ചില ആഴ്ച പതിപ്പിലൊക്കെ ചില പാചകക്കുറിപ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. കൊള്ളാം, ഹേമാണ്. ഇതാണ് മകൻ ബാലശങ്കർ. അച്ഛൻ്റെ കൂടെ? ഏയ്, ബിടെക് കഴിഞ്ഞു, MBA പാസ്സായി. ബാംഗ്ലൂരിൽ നിന്ന് ഒരു ജോലിക്കുള്ള വിളി കാത്തിരിക്കുക. പക്ഷെ ഇപ്പോൾ ഈ സച്ചിൻ ടെണ്ടുൽക്കർ കളി നിർത്തിയല്ലോ, ആ സ്ഥാനത്തേക്ക് കയറിപ്പറ്റാനുള്ള ഒരു അധ്വാനത്തിലാണ്. എന്തിനാ വേറെ ജോലി? അച്ഛൻ്റെ ഈ കൈപ്പുണ്യെങ്കിൽ വാങ്ങിച്ചാൽ പോരെ? അതൊന്നും പറ്റില്ല, ന്യൂ ജനറേഷനാ. കഥകളി, കൂടിയാട്ടം, ശാസ്ത്രീയ സംഗീതം, പാചകം, ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല. താല്പര്യമില്ലാന്ന് മാത്രമല്ല, ലേശ പുച്ഛമുണ്ടോന്നൊരു സംശയം. ഹേയ്, അങ്ങനൊന്നുമില്ല. ബാലശങ്കർ അച്ഛൻ്റെ കൂടെ ദോഹ വരണം, അവിടെ കൊള്ളാവുന്ന എന്തെങ്കിലും ട്രൈ ചെയ്യാലോ. വരാം സർ, ഒരു ഫോട്ടോ എടുത്തോ. ഹേയ്, കുഴപ്പമില്ല, കുഴപ്പമില്ല, നിന്നോളൂ, ഞാൻ എടുത്തു തരാം. അങ്ങ് കൊടുക്ക. ബോളറാണോ ബാറ്റ്സ്മാനാണോ? രണ്ടും ഉണ്ട്, ബാറ്റിംഗ് ആണ് കൂടുതൽ. സർ, തോളത്തുനിന്ന് കൈ. പിന്നെന്താ? മനസ്സ് കഴിക്കുന്നിടത്തല്ലോ. അല്ല, നാളെയെങ്കിലും അവരെ വരും അറിയിക്കട്ടെ. മോള് വിളിച്ചിരുന്നു, ഇത്രയും വലിയ വലിയ ആളുകൾ വന്ന് വിളിച്ചിട്ടും പോകാതിരിക്കുന്നത് തെറ്റാന്നാ അവള് പറയുന്നത്. ഞാൻ പറയുന്നത് മറ്റൊന്നല്ലോ, പക്ഷേ മനസ്സിൽ ഓരോരോ ആശങ്കകൾ, അത് ആവശ്യമില്ലാത്തതാണെന്ന് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് തോന്നാം. പോണോ വേണ്ടയോ എന്നെ അലട്ടുന്നത് അതല്ല. ആ വിവാഹത്തിൻ്റെ മുഹൂർത്തം കേട്ടപ്പോൾ ഒരു നിമിത്ത ശങ്ക, കടൽ കടന്നാൽ പിന്നെ ജാതകവും പൊരുത്തവും ഒന്നും നോക്കണ്ടെന്ന് പറയും. എന്നാലും ഗ്രഹങ്ങൾ ലോകത്തെവിടെയും ഉള്ളതല്ലേ. 15 എന്ന് പറയുമ്പോൾ കന്നി 28, അന്നൊരു മാരണം കൂടിയുണ്ട്. രാഹുവും കേതുവും മുഖത്തോട് മുഖം വരികയാണ്. ശനിയുടെ ദൃഷ്ടിയുണ്ട്, വിധിപ്രകാരം വിവാഹത്തിന് മുടക്കം വരും. മുടങ്ങുന്നതും നടക്കുന്നതും നമ്മളൊന്നും ചെയ്തിട്ടല്ലോ. അതിൻ്റെ വരും വരായികകൾ അവർ നോക്കിക്കോളും. അവിടെ പോയാൽ നമ്മുടെ കൊച്ചിനൊരു രക്ഷ കിട്ടുമെങ്കിൽ പഠിത്തം കഴിഞ്ഞ് അലയുന്നത് കാണാൻ വയ്യ. ഇതിൻ്റെ ഇടയിൽ അവൻ്റെ ജാതകം ഞാനൊന്ന് മറിച്ചു നോക്കി. വ്യാഴം തുടങ്ങിയല്ലോ, ഒരു ജോലി, ഒരൊറ്റ ജോലി, അല്ലാതെ പല പല ജോലികൾ മാറിക്കയറുന്ന പരിപാടിയില്ല.
ആ ജോലിയിൽ അവൻ രാജപദവിയിൽ എത്തുന്ന വിദേശവാസമാ പറയുന്നത്. അമ്മേ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. മെനക്കേടാണ്. പാസ്പോർട്ട്, അതിനുള്ള പോക്കുവരവ്, ആ സമയമുണ്ട്. ചിങ്ങം കഴിയുമ്പോൾ ഇവിടെ കല്യാണം കണ്ട തിരക്ക് തീരുമല്ലോ. ആ നീ എന്തെത്ര വൈകിയേ? ആ വൈദ്യശാലയിൽ പോയിരുന്നു. ഇത് അച്ഛൻ്റെ കുഴമ്പ്, രണ്ടെണ്ണം മിക്സ് ചെയ്ത് ഒരു ഭരണിയിലാക്കി വെക്കണം എന്ന് പറഞ്ഞു. ഇതമ്മയുടെ കഷായം അറിയാലോ. 60 മില്ലി ഇളം ചൂട് വെള്ളത്തിൽ 20 മില്ലി കഷായം ചേർത്ത് അതിരാവിലെ വെറും വയറ്റിൽ. മതിടാ, എന്നും കഴിക്കുന്ന എന്നെയാ ഇവനിപ്പോ പഠിപ്പിക്കാൻ വരുന്നത്. ദുബായിന്ന് മേനോ സാറെ വിളിച്ചിരുന്നു, രാത്രി തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർബന്ധിക്കണമെന്നും പറഞ്ഞു. അതിന് പോകാൻ തീരുമാനിച്ചല്ലോ. കൊടുക്കായി അമ്മേ, ഈ തീരുമാനത്തിന് പിന്നിലെ സ്ത്രീ ശക്തി അമ്മയാണ്. എന്നാല് ഈ സ്ത്രീ ശക്തിയോട് നീ പറഞ്ഞേക്ക് എന്റെ കൂടെ നിന്റെ അമ്മ ഉണ്ടാവണം, അല്ലാതെ ഒരിടത്തേക്ക് ഞാനില്ല. അമ്മ വരുന്നില്ലേ, ബെസ്റ്റ്. പിന്നെന്ത് ഗൾഫ്, ഇത് നമ്മളെല്ലാരും കൂടെ ഉള്ള ഒരു സ്റ്റൈലും ട്രിപ്പല്ലേ. അന്യദേശമാണ്, മത്സ്യമാംസാദികൾ ഭക്ഷിക്കുന്നവരാണ്, കക്കൂസി പോയ കടലാസ് ഉപയോഗിക്കുന്നവരാണ്, ഇങ്ങനെ ഓരോന്ന് പുറപുറുക്കാൻ തുടങ്ങും. എന്റെ അമ്മ ഈ ഗൾഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പഴയതുപോലൊന്നും അല്ല. ഇവിടെ കിട്ടുന്ന എല്ലാ സാധനവും അവിടെയും കിട്ടും. രാവിലെ തൊഴാൻ പോണെങ്കിൽ അമ്പലം വരെ ഉണ്ട്. അതെ, ഏത് നാട്ടിലായാലും നമ്മുടെ ഉള്ളു ശുദ്ധമായി സൂക്ഷിച്ചാൽ മതി. ശുദ്ധി എന്ന് പറയുന്ന അഗ്നിയാ, വേണ്ടാത്തതെല്ലാം അവിടെ സ്വയം ദഹിച്ചോളും. അതെ. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ദോഹയിൽ പണിയെടുക്കുന്ന ചിലരൊക്കെ ഉണ്ട്. ഓരോരുത്തരെ കാണുമ്പോഴും നമ്മൾ പറയും അബ്ദുവിന്റെ കാര്യം. ഓര് കണ്ടുപിടിക്കാത്താണോ മെനക്കെടാത്താണോ എന്ന് നമ്മക്കറിയില്ല. ഇപ്പൊ എത്ര കൊല്ലായി ഉമ്മ? 9 വർഷമായി മോനെ. ഇവന്റെ തള്ള ഇവനെ പ്രസവിച്ച് 1 മാസമായപ്പോ പോയതാ ഓൻ. അങ്ങനെ ഇരിക്കുമ്പോ ഒരു എഴുത്ത് വരും. ഇത്രയും കാലമായിട്ട് അവന്റെ കെട്ടിയോളുടെ മൊബൈലിലേക്ക് 5-6 പ്രാവശ്യം വിളിച്ചിരിക്കണേ. ആരെങ്കിലും ഏർപ്പാടാക്കി തിരുമേനി ഓനെ കണ്ടുപിടിച്ചേരണം. തിരുമേനി പറഞ്ഞ ഓൻ വരും, എനിക്ക് വിശ്വാസ. ഉമ്മാനെ മറന്നോട്ടെ, ഓന്റെ കെട്ടിയോളില്ലേ, ഒരു കുട്ടിയില്ലേ. എനിക്കിപ്പോ വന്നു വന്ന് ഓളുടെ മുഖത്ത് നോക്കാൻ തന്നെ പേടിയാ. ഈ കവറിൽ ഓന്റെ ഫോട്ടോ ഉണ്ട്. ഞാനും ഓളും മാറി മാറി കുറെ എഴുതിയിട്ടുണ്ട്. അതിന്റെ അടിയിൽ ഇവനും ഏതാണ്ടൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഉമ്മ വിഷമിക്കാതിരിക്കുക, നമുക്കവിടെ ആളുകളുണ്ട്. ഇക്കയെ തപ്പിയെടുത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കട്ടെ. അടച്ചോനെ, കുറച്ച് സമാധാനം കിട്ടിയ പോലെ. ഇതാ പെട്ടിയിൽ സൂക്ഷിച്ചു നോക്ക്. ബസ്സിറങ്ങി കുറച്ചു ദൂരം നടന്നു വന്നതല്ലേ, ഇത്തിരി സംഭാരമെങ്കിലും കഴിച്ചിട്ട് പോവാം. വാ മോനെ. എന്താ അമ്മയുടെ കയ്യിൽ ഒരു സഞ്ചി? തിന്നാൻ കൊള്ളാവുന്നല്ലോ ആണോ? ഇത് കുറച്ച് കടുമാങ്ങയാ. ആളകത്തുണ്ട്. ബാലു, ഏട്ടൻ ഒരു വട്ടം പറയും, അതങ്ങോട്ട് സാധിച്ചു കൊടുത്തേക്കണേ. എന്താ കാര്യം? അത് ഏട്ടൻ പറയും. ആ ഗോന്നരെ, താനും ബാലും 1 ആഴ്ച മുമ്പ് പോണം. അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ നോക്കണം. പോരായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറയണം. ലിസ്റ്റ് അനുസരിച്ചുള്ള പച്ചക്കറിയും പലവഞ്ഞും ഒക്കെ സംഘടിപ്പിച്ചു വെക്കണം. ഞങ്ങള് 3 ദിവസം മുമ്പങ്ങ് എത്താം. വിളമ്പുകാർ തലേന്ന് വന്നാലും മതി. ഞാൻ പറയുന്നത് മനസ്സിലായോ? മനസ്സിലായി, മനസ്സിലായി. ആ പിന്നെന്തായി ഗോവിന്ദ, പാൻ്റൊക്കെ തയ്ച്ചോ? പാൻ്റോ? പിന്നെ തന്റെ മുണ്ടും കോടോ ഒന്നും പറ്റില്ല. വിമാനത്തിൽ കയറണമെങ്കിൽ നല്ല പാൻറ്റും കോട്ടും ഒക്കെ വേണം. അയ്യോ, അതൊന്നും ബാലു പറഞ്ഞില്ലല്ലോ. പാന്റ് ഇപ്പം എന്റെ പഴയത് 1-2 എണ്ണം തപ്പിയെടുക്കാം, പക്ഷേ കോട്ടിന്റെ കാര്യം ഇപ്പൊ എന്ത് ചെയ്യുന്ന? കോട്ടൊരെണ്ണം വേണേ ആരോടെങ്കിലും കടം വാങ്ങാം, ഇല്ലേ തപ്പിക്കാം, സമാധാനമുണ്ട്. ഇപ്പൊ അതല്ല, കല്യാണം കഴിഞ്ഞ അമ്മിനിയെ ഞാൻ എങ്ങും കൊണ്ടുപോയിട്ടില്ല. അവളും കൂടെ പോന്നോട്ടെ എന്ന് 1 ആഴ്ച അയച്ചിടുങ്ങാൻ തുടങ്ങി. അതും പണിയടിക്കാനാ ഈ കടുമാങ്ങാ ഭരണി. ഇനി എങ്ങനെ ശരിയാവാനാ ഗോവിന്ദേട്ടാ? 15 പേരുടെ ലിസ്റ്റും പോയി, അവരുടെയൊക്കെ വിസയും ടിക്കറ്റും റെഡി ആയിക്കൊണ്ടിരിക്കുക. 15 പേരോ? അതെന്തിനാ? 5 ദേഹെണ്ണം, 10 പേര് വിളമ്പ്.
ആ വിളമ്പിന്റെ പത്ത് പേരുടെ കൂട്ടത്തില് അമ്മണിയെ കൂടി ദേഹണ്ണത്തിന് ഒരു സഹായം ആവുമല്ലോ. ഇല്ലെങ്കിൽ കിടന്നു പൊറുക്കാനൊക്കൂല. ഇനി ഒരാളെ വെട്ടി ഒരാളെ കേറ്റി അതൊന്നും നടക്കില്ല. ഇങ്ങനെ ഒരു വ്യാമോഹം ഉണ്ടെങ്കിൽ അത് നേരത്തെ പറയണ്ട എന്റെ ഗോവിന്ദേട്ടാ. ഇന്ന് അവൾ എന്നെ കൊല്ലും. അതിനിത് ടൂറൊന്നും അല്ലല്ലോ. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. താ സമാധാനിട്ടിരിക്കും. കോൾ അടിച്ചല്ലോടാ ബാലു. ബിടെക് അല്ലെങ്കിലും ഞാനൊരു ഡിഗ്രിക്കാരനാണ്. എന്ത് പണിയാണെങ്കിലും വേണ്ടൂല. ഈ നാട്ടുകാരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവായാ മതി. ഇതാരടാ ഇത്? ആ ഇതാണ് മേനോ സാർ, ഞങ്ങളുടെ അവിടുത്തെ ഹോസ്റ്റ്. അപ്പൊ ലാലേട്ടനോ? ലാലേട്ടൻ ആ ദാ. ഈ കൈ അങ്ങേർക്ക് തോന്നിയിട്ട് തോളിലിട്ടാണോ അതോ നീ പിടിച്ചു വെച്ചതാണോ? പോടേ പോടേ, ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമാണ്. ഇനി അവനെ വേണമെങ്കിൽ സിനിമയിലും അഭിനയിക്കാം. ചെങ്കീരല്ലേ ഒതുക്കി വെച്ചിരിക്കുന്നത്. സമയോടെ ബാലു പക്രു ഔട്ടായി. അടുത്ത നീയാ. അയ്യോ പക്രു ഔട്ടായി. ചെല്ല് ചെല്ല്. ആ നമ്മളെ വിളിക്കാൻ വരാന്ന് പറഞ്ഞ ആളെ കാണുന്നില്ലല്ലോ. ആള് വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് അത് വരുന്ന വഴിക്ക് അവിടെ ഞാനും ആയിക്കോടെ. അവിടെ ഒന്നും കണ്ടില്ലാതെ ഞാൻ ഈ കാറിനിടയിലൊന്നും ഒഴിച്ചോട്ടെ. ചതിക്കല്ലേ, നമുക്ക് വഴിയുണ്ടാക്കാം. അയ്യോ ബാലശങ്കർ. അതെ ഗോവിന്ദൻ നായരല്ലേ. എങ്ങനെ മനസ്സിലായി? വേഷം കണ്ടപ്പോ മനസ്സിലായി. ഞാൻ ജോസ്മോൻ. വണ്ടി ഇതാ കിടപ്പുണ്ട്, അങ്ങോട്ട് പോവാ. വന്നാട്ടെ. ഇവിടെ യാത്രയൊക്കെ സുഖമായിരുന്നോ? കൊച്ചുളപ്പാങ്ങത്തെ ഉറക്കവും പോയി. സമയം എന്തായി? ഇവിടെ 7 മണിയായി. നാട്ടിലൊക്കെ 2.5 മണിക്കൂർ പൊറോട്ടാണ്. 2.5 മണിക്കൂർ പൊറോട്ടോ? ഇതെന്ത് നാട്? ഞാൻ തിരുവേനടുത്ത് അപ്പോഴേ പറഞ്ഞു സമയം തീരെ ശരിയല്ല എന്ന്. ഇപ്പത്തെ സമയം പൊറോട്ട് പോടൂ. കലികാലം. അതെ ചേട്ടാ, വണ്ടി ഒന്ന് നിർത്തുവോ? എന്തിനാ? എനിക്ക് മൂത്രം ഒഴിക്കണം. അയ്യോ തിരുമേനി, ഇവിടെ നിർത്താൻ പറ്റത്തില്ല. ഞാനകത്തായി പോവും. ഞാൻ മൂത്രം ഒഴിച്ചാ താനെങ്ങനെ ആത്താവാ? ഇവിടെ അങ്ങനെ എന്തേട്ടാ, ഒന്ന് നടങ്ങ്. അതെ ഇവിടെ ഒഴിച്ചോട്ടെ. ഇപ്പൊ എത്തുമെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ എത്തുവോ? ഇടയ്ക്കാ സ്വാമി, ദാ നമ്മളിപ്പൊ എത്തിക്കഴിഞ്ഞു. നമസ്കാരം കൊച്ചു തിരുമേനി. നമസ്കാരം. ജോസ്മോൻ ലഗേജ് ഇറക്കണ്ട. ഓക്കേ സാർ. താമസിക്കാൻ ഒരു അപ്പാർട്ട്മെന്റ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആയിക്കോട്ടെ. അടുത്താണ്. ഇദ്ദേഹത്തിന്റെ പേര് മറന്നു. എന്താ സുഖല്ലേ? അല്ല, അത് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തതിന്റെ. ഇനി ഒരു ചായ കുടിക്കാം, വരൂ. അയ്യോ എന്തുപോയി കാണിക്കുന്നെ? എന്താ പിന്നെ ഞാൻ വെളിയിറങ്ങി ഒഴിക്കട്ടെ? വെളിയിറങ്ങി ഒഴിച്ചപ്പിടിച്ച് അകത്തില്ല. നാടല്ല, ഇങ്ങോട്ട് വന്നേ. വിട്, വീട്ടിനകത്ത് മൂത്രം പറയണ്ടോ ചോദിക്കും? ഒരു വീട്ടിൽ കയറി വന്ന ഉടനെ മൂത്രം ഒഴിക്കണം എന്ന് പറഞ്ഞാ എങ്ങനെ? അതിനൊക്കെ ഒരു സമയം കാലം ഒക്കെ ഉണ്ട്. എന്റെ ദൈവമേ, ഗൾഫ് രാജ്യത്തിൽ വന്ന് തലക്കുറ നോക്കി മൂത്രം ഒഴിക്കേണ്ട അവസ്ഥയല്ലോ. ഇന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാം. നാട്ടിലേക്കാൾ 2.5 മണിക്കൂർ പുറകോട്ട ഇവിടെ. നാളെ കാലത്ത് വന്ന് പാചകപ്പുരിക്കുള്ള സ്ഥലം തീരുമാനിക്കണം. പിന്നെ എന്തൊക്കെയാണെന്ന് അച്ഛൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. ആദ്യമായിട്ടല്ലേ ദോഹയില്? അതെ.
കുറച്ചൊക്കെ ഒന്ന് കറങ്ങണം. കല്യാണം കഴിഞ്ഞിട്ട് മതിയെങ്കിൽ അങ്ങനെ എന്താവശ്യം ഉണ്ടെങ്കിലും ജോസ് മോനോട് പറഞ്ഞാൽ മതി. അതെ, ഈ വേണ്ട. കഴിക്കൂ. വിവാഹ മംഗളാശംസകൾ. അയ്യോ, ഞാനല്ല ആള്. അയ്യോ അല്ലേ, ഇതല്ല വധു. ജാനും അമ്മയും കൂടി പുറത്തു പോയതാ ചില ഷോപ്പിംഗ് ഒക്കെ ആയിട്ട്. ഇപ്പൊ എത്താറായി. ഇത് ജാനുവിന്റെ ഫ്രണ്ടാ. ഇതിന്റെ അവസരം അവനോട് ചോദിക്ക്, ചോദിക്ക്. ഞങ്ങൾ ഇത്തിരി വൈകിപ്പോയി, ഞാനിത് കൊണ്ടുവച്ചിട്ട് വരാം. ഇരിക്കിരിക്കി ജാനു, ഇവളുടെയാണ് വിവാഹം. നിനക്ക് മനസ്സിലായല്ലോ അല്ലേ? പിന്നെ അച്ഛൻ പറഞ്ഞിരുന്നല്ലോ. എനിക്ക് കുറച്ച് വെജിറ്റബിൾ ഡിഷസിന്റെ റെസിപ്പി അറിയണം. ഓലൻ, കിച്ചടി, അങ്ങനെ ചിലതിന്റെ. ഏയ്, ബാലൊരു മേൽനോട്ടത്തിന് വന്നതാ. ബിടെക് കഴിഞ്ഞു, ഇനിയൊരു ജോലി വേണം. നോക്കാമെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ തിരുമേനി വരട്ടെ, എന്തൊക്കെയാ വേണ്ടെന്ന് പറഞ്ഞാൽ നോട്ട്സ് വരെ വാങ്ങിത്തരാം. നമ്മൾ ഈ വിശപ്പ് മാറാൻ പുറത്തുനിന്ന് എന്തൊക്കെയോ വാങ്ങിക്കഴിക്കാം. ശരിക്കും കൂടുതൽ അറിയുമ്പോഴാ ഈ പ്രിപ്പറേഷൻ ഇസ് എ റിയൽ ആർട്ട്. കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഭക്ഷണമൊക്കെ ഫ്ലൈറ്റിൽ നിന്ന് കഴിഞ്ഞു. അതെ, കഴിച്ചു. ഫ്ലൈറ്റിലെ വെജിറ്റേറിയൻ ഒക്കെ കണക്ക് തന്നെ. ഞാൻ വല്ലപ്പോഴും അല്ലാത്തതൊക്കെ കഴിക്കും. പുറത്തൊക്കെ പോകുമ്പോൾ അല്ലാതെ പറ്റില്ലല്ലോ. ഇല്ലത്ത് പാടില്ലെന്നേ ഉള്ളൂ. എല്ലാം ജോസ്മോൻ നോക്കിക്കോളൂ. ഇനി വല്ലതും സ്വയം വെച്ച് കഴിക്കാൻ തോന്നിയാൽ അതിനുള്ള സൗകര്യമുണ്ട്. ആയിക്കോട്ടെ, എന്നാൽ ഞങ്ങൾ അങ്ങോട്ട്. ഓക്കെ, ടേക്ക് കെയർ ജോസ്മോനെ. എൻ്റെ അമ്മോ, എന്തൊരു സുഖ. ഇന്നലെ രാത്രി 1 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മൂത്രം ഒഴിച്ചാണെന്ന് ഓർക്കണം. ഇപ്പൊ മണി എത്രയായി? ഫ്ലൈറ്റ് വെച്ച് പല പ്രാവശ്യം ഞാൻ ചോദിച്ചതല്ലേ, ഇറങ്ങിയപ്പോഴും ഞാൻ ചോദിച്ചു. ഇതൊക്കെ കൊള്ളാവുന്ന സ്ഥലത്ത് വെച്ച് എങ്ങനെയാ? നമുക്ക് പറമ്പല്ലേ ശീലം. ഇവിടെ അല്ലേ പറമ്പ്. പറഞ്ഞാ നീ വിശ്വസിക്കത്തില്ല, ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്തെ ഒരു ഫോൺ കോള്. ആരാന്നറിയോ? ആര്? നിന്റെ പഴയ. ഇത് ഗോവിന്ദേട്ടൻ. ഗോവിന്ദേട്ടൻ അച്ഛന്റെ പ്രധാന സഹായ. ഗോവിന്ദൻ ചേട്ടൻ, നമ്മുടെ ഗോവിന്ദൻ നായർ. ആ, കൊടുങ്ങലൂർ വെച്ച് വെള്ളം അടിച്ച് സാമ്പാറിനകത്ത് വീണ അപ്പുളിയല്ലേ? അത് തന്നെ. ഓഹോ, ആ കഥ ഇവിടെ എത്തിയോ? ആ, ഞങ്ങൾ തമ്മിൽ എഴുത്തൂത്തുണ്ട്, പ്രണയലേഖനം. അതിനകത്ത് എല്ലാം പറയും, എല്ലാവരുടെ കാര്യവും പറയും. ഓർമ്മക്കുറവാണോ എന്ന് അറിയില്ല, സത്യം പറഞ്ഞാ എനിക്ക് മനസ്സിലായില്ല. അയ്യോ, കോളേജിൽ എന്റെ കൂടെ പഠിച്ചതാ, ജോബ്, ആർട്സ് ക്ലബ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. ഞാൻ അച്ചായ എന്ന് വിളിക്കും. അച്ചാ, സിൽക്ക് ഷർട്ട് സ്റ്റൈലായിട്ടുണ്ട്. ഓഫീസിൽ നിന്ന് റൂമിൽ പോയി മാറി വരണോ അതോ നേരെ വരണോ എന്ന് ഞാനൊന്ന് ആലോചിച്ചു. പിന്നെ വിചാരിച്ചു ഇവിടുത്തെ എന്റെ വേഷം കെട്ടൊക്കെ പൂണൂലുടന്ന് കണ്ടോട്ടെ എന്ന്. പൂണൂലുണ്ടോ? അതോ പൊട്ടിച്ചളഞ്ഞോ? അതുവരെ ഒന്നും എത്തിയിട്ടില്ല. അതെ ജോബ് സാറേ, ഇവിടെ മറ്റത് കിട്ടൂ. പിന്നെന്നാ അച്ഛൻ, നീ ചുമ്മാരിക്ക്. ചേട്ടൻ ഡ്രസ് പഠിക്കണ്ട, ഈ വന്ന കാര്യമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, പിന്നെ നമുക്ക് അടിച്ച് പൊളിക്കാം. എന്നതാ ബ്രാൻഡ്? ബ്രാൻഡി, റം, വിസ്കി? പട്ടച്ചാരെ, എന്റെ അച്ഛൻ ഒന്ന് ചുമ്മാരി. കന്നിനെ കയം കാണിക്കല്ലേ, അച്ഛൻ പ്രത്യേകം പറഞ്ഞാ വിട്ടേക്കുന്നത്. ഇതാണ് ഇതിന്റെ ഒരു കുഴപ്പം. പാവളിയ. ആ, വേറൊരു കാര്യം, നീ വാ ഇരിക്ക്. ചാവക്കാട്ടുള്ളൊരു അബ്ദുർ റഹ്മാൻ ഖത്തറി വന്നിട്ട് ഇപ്പൊ 8-9 വർഷമായി. ആളുടെ ഒരു വിവരവും ഇല്ല. ശരിയാ, തിരുമേനി പ്രത്യേകം പറഞ്ഞതാ. ഖത്തറിലല്ലാതെ വേറെന്തെങ്കിലും വേറെ ബോട്ട്സ്? അതൊന്നുമില്ല. ഇതാ ആള്, അത്രേ അറിയോ. അബ്ദു, അബ്ദുൾ റഹ്മാൻ. ഇതുപോലെ കുറെ അബ്ദുള്ളമാരുണ്ട് ഇവിടെ. പണി പോയിട്ട് പുതിയ പണി കിട്ടാത്തവര്, നാട്ടിൽ പോവാൻ പൈസ ഇല്ലാത്തവര്, ജയിലിൽ പോയവര്. ആ നോക്കാം, നമ്മുടെ ഒരു കക്ഷി പോലീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ഫോട്ടോയും മറ്റു ഡീറ്റെയിൽസും മെയിൽ ചെയ്ത് നോക്കാം, ചിലപ്പോ കിട്ടും. ആ ഉമ്മയുടെ കരച്ചിൽ കാണാൻ വയ്യ, അതുകൊണ്ടാ. ഒരു മാറ്റവും, നീ ഇപ്പോഴാ പഴയ പൂണൂല് തന്നെ. സിമ്പതി, ഹെൽപ്പ്, ദേ ഇവിടെ നിന്ന് പിഴയ്ക്കണമെങ്കിൽ അതൊക്കെ അങ്ങ് ഇല്ലത്ത് വെച്ചിട്ട് വരണം. ആ അത് പോട്ടെ, നിന്റെ പരിപാടി പറ. അച്ഛനേക്കാൾ മുന്നേ വന്നത് കാര്യത്തിനോ അതോ കറങ്ങാനോ? രണ്ടുമുണ്ട്. കാര്യങ്ങളൊക്കെ ഗോവിന്ദേട്ടൻ നോക്കിക്കോളൂ, ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ എന്നാലൊന്ന് കറങ്ങാം.
ആവശ്യം വന്നാൽ എന്തിനും ഒരു ഫോൺ വഴി ഉണ്ടല്ലോ. മാത്യു, ശശി, തെണ്ടി തോമ, ഒരു വലിയ പട തന്നെ ഇവിടെ ഉണ്ട്. അറിയാമേ, ഇതുപോലൊരു ഹോട്ടൽ നിനക്ക് നാട്ടിൽ തുടങ്ങിക്കൂടെ? എന്നാ പറയുന്നു, ശുദ്ധ വെജിറ്റേറിയൻ, കൂടെ നിന്റെ അച്ഛൻ്റെ പേരുണ്ടല്ലോ, സ്റ്റൈലായിട്ട് വിൽക്കും. ആദ്യം ഇവിടെ ഒന്ന് നിന്ന് നോക്കട്ടെ, വേര് പിടിച്ചില്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നോക്കാം. മൺഡേ പാറ്റേ. വെനസ്ഡേ ഇറ്റ്സ് ഫൈൻ. ആൻഡ് ഫ്രൈഡേ ഇറ്റ്സ് ആവർ ഡേ. I'll speak to your mom. I'll convince her, believe me. Promise? I promise. If I'm pregnant? Then we'll give birth to a junior Alina. A little angel. You Hi, little baby. Mom. Next Friday. Mama's calling. Hey. I better go. Don't go. Please. Hey, not now. Please. Good night. Good night, good night. Sorry. That's okay. ഇതാണ് മോൻ്റെ ഫ്രൈഡേ മോൺ. അവളോട് ഏത് സിനിമയിലെ ഡയലോഗാണ് മോൻ കാച്ചിയത്? അവൾ കടൽ പോലെ ചിരിച്ചുകൊണ്ട് പോകുന്നതാണ്ട്. ഷീസ് പ്രെഗ്നന്റ് മാൻ. ആരാ ഉത്തരവാദി? ഞാൻ ആയിരിക്കാം. അതാണല്ലോ നിന്റെ സ്ഥിരം തൊഴിൽ. സൊല്യൂഷൻ ഒന്നേ ഉള്ളൂ, എനിക്കൊരു അലവലാതി കൂട്ടുകാരനുണ്ട് കൊച്ചിയിൽ, ഇവളെ പിടിച്ച് അവന്റെ തലക്ക് വെച്ചു കൊടുത്താലോ? എന്നാ പിന്നെ നീ തന്നെ അങ്ങ് കെട്ടിക്കോ. അത് കൊള്ളാം, അതാ നല്ലത്. ആ കല്ലെടുത്തിട്ട് വാ. അതെ, ഇവിടെ ഈ കിഴക്ക് എവിടെയാ? ദാ ഇവിടെ. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഇവിടെ ഇവിടെ. എന്തിനാ ഈ കിഴക്കും പടിഞ്ഞാറും ഒക്കെ ചോദിക്കുന്നത്? ദിക്കുകൾ ചേരുന്ന ചില മൂലകളുണ്ട്, അവിടെയൊന്നും അടുപ്പ് കൂട്ടാൻ പാടില്ല എന്ന് അച്ഛൻ പറയും. അതെന്താ? അതൊരു വിശ്വാസം മാത്രമല്ല, ഒരു ശാസ്ത്രം കൂടിയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് മൈന്യൂട്ട് കാര്യങ്ങളുണ്ടല്ലേ. പിന്നെ നാട്ടിലാണെങ്കിൽ കദളിവാഴയുടെ ഇലയിലെ അച്ഛൻ ചോറ് വിളമ്പും, ചോറിന്റെ ചൂട് കാരണം ഇല വാടണം, അപ്പൊ ചോറിനൊരു പ്രത്യേക രുചിയാ. സോ നൈസ്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് റിച്വൽസ് എന്തെങ്കിലും ഉണ്ടോ? ഐ മീൻ പൂജയോ അങ്ങനെ എന്തെങ്കിലും? അച്ഛൻ ചില കർമ്മങ്ങളൊക്കെ ചെയ്യും, പിന്നെ വ്രതം. ഈ നോയമ്പ് എന്നൊക്കെ പറയില്ലേ, അച്ഛനോടൊപ്പം ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അത് നിർബന്ധമോ? ഒരു സെക്കൻഡ്. പിന്നെ ഇതുപോലത്തെ 12 അടുപ്പ് വേണം. ഈ വാർപ്പിന് മാത്രം മതി വലിയ കല്ല്, ബാക്കിയുള്ള ചെറിയ കല്ലായാലും സാരമില്ല. പൈപ്പിന്റെ കാര്യം ആ മൂലയ്ക്ക് വേണം. വേറെ എന്തോ പറയാനാണ്. എന്തോ ഇതൊക്കെ പറയേണ്ടത് ഇവിടെയല്ല. അല്ല, ഈ കുട്ടിക്കാണല്ലോ കല്യാണം, അപ്പൊ എല്ലാരെ കാട്ടിലും ഭംഗിയായിട്ട് നടക്കാൻ ഈ കുട്ടിക്കായിരിക്കുമല്ലോ ആഗ്രഹം. അത് പോട്ടെ, ഇത് ആരോട് പറയണം പിന്നെ? ഓ അത് ശരി, അറിഞ്ഞിട്ടിയാ മതി. എന്റെ തിരുമേനി പച്ചക്കറി നിരത്തി വെച്ചിരിക്കുന്ന കാണണം, പച്ചക്ക എടുത്ത് തിന്നാൻ തോന്നുന്നു. എന്താ കൊടുത്താ മതി, അവര് നല്ല ക്വാളിറ്റി സാധനം എടുത്ത് വെച്ചേക്കാന്ന് പറഞ്ഞു. ബാക്കി സെറ്റപ്പൊക്കെ റെഡിയാ. അതെ, നിങ്ങൾ എന്നാ വരുന്നേ? അല്ല, എനിക്ക് ഇച്ചിരി രാസാദി പൊടി കിട്ടിയാ കൊള്ളാമായിരുന്നു. അമ്മിണിയോട് പറഞ്ഞാ മതി. എന്താ അടുത്തുണ്ടോ? ആ എന്താ കൊടുത്ത. അമ്മിണി നിന്നെ വിളിക്കണു. എന്നെയോ? ആരാ? നിന്റെ നായർ അല്ല ടാരാ. ദാ സംസാരിക്കും. ഹലോ, മട്ടും മാതിരിയും കണ്ട ഇന്നലെ കല്യാണം കഴിഞ്ഞേ ഉള്ളൂ എന്ന് തോന്നുന്നു. എന്റെ അമ്മിണി രാത്രി കിടന്നാ ഉറക്കം വരണില്ല. എന്താ ഉറക്കം വരാത്തത്? ഞാൻ ഈ പച്ചക്ക് പറയണോ? ആ കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ കാര്യമാ, അതുകൊണ്ട് വയറ്റിനൊരു കമ്പനം. ആ ആട്ടെ, നീ എന്താ കഴിച്ചേ? ഹലോ ഹലോ അമ്മിണി, കട്ടായോ? ഹലോ. അത് കട്ടായതല്ല, കാശ് തീർന്ന. ഇതേ അത്യാവശ്യം കാര്യം പറയാനുള്ളതാ, ചപ്പാത്തി വറുത്തും വല്ല പറത്താനുള്ളതല്ല. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയതെന്ന് പലരും പറയുന്നത് പോലെ ഞാൻ പറയില്ല. കഷ്ടപ്പാടല്ല, അനുഭവങ്ങളാണ്. അതിൽ നിന്നും പഠിച്ച് വെട്ടിയും തിരുത്തിയും. പക്ഷേ ഒരിക്കൽ പോലും ഞാൻ നാട് മറന്നിട്ടില്ല, നമ്മുടെ ഗുരുകാരണവുമാരെയും മറന്നിട്ടില്ല. അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് മോളുടെ വിവാഹം. സത്യത്തിൽ അത് ഇങ്ങനെയൊന്നുമല്ല ആലോചിച്ചത്. ദോഹയിൽ ഒരു മിനി കേരളം, കഥകളിയും പഞ്ചവാദിയും ഒത്താലൊരു ആനയും. പിന്നെ അതൊക്കെ ഒരു ഷോ ഓഫ് ആവുമെന്ന് വിചാരിച്ച, അതൊന്ന് കുറച്ച് കുറച്ച് ഒരു തിരുവാതിരയും
തിരുമേനിയുടെ സദ്യയിലും അങ്ങ് ഒതുക്കി. ഞാനങ്ങോട്ട് വിളിക്കാം. സംസാരിച്ചോളൂ. സാരമില്ല, ഒരു ഫ്രണ്ടാ. ധാരാളം ഫ്രണ്ട്സ് ഉണ്ടോ ഇവിടെ? കുറച്ച് പേരുണ്ട്, ആരോടും അങ്ങനെ വലിയ അടുപ്പമൊന്നുമില്ല. ആട്ടെ, എന്താ ബാലുണ്ട് ടേസ്റ്റ്? ജോലിക്കായിട്ട് ഏത് തരം ജോലിയാ? അങ്ങനെയൊന്നുമില്ല, കുറച്ച് ഫ്രീഡം വേണം, അധികം ടെൻഷനൊന്നും പാടില്ല. പിന്നെ അച്ഛന് കുറച്ച് റെസ്റ്റ് കൊടുക്കണം, പ്രായമായില്ലേ, അതിനുള്ള എന്തെങ്കിലും മിച്ചം കിട്ടണം. പിന്നെ അല്ലറ ചില്ലറ ചിലവുകളും ഉണ്ടാവും ഈ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. ആ വേറെ ഉണ്ട്, നാട്ടില് ഉത്സവം, പിരിവ്, അങ്ങനെ അങ്ങനെ. മനസ്സിലായി, ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല. അയ്യോ അങ്ങനല്ല, സിൻസിയറിറ്റി അത് 100% എന്റെ സൈഡിൽ നിന്നുണ്ടാവും. അത് വേണം, ബാക്കിയെല്ലാം പുറകെ വന്നോളൂ. ഓഫീസർ ഇരിക്കുന്നവർ മനസ്സുകൊണ്ട് അടുപ്പം തോന്നുന്നവരായിരിക്കണം. കുറച്ചു കാലമായി മകളുണ്ടായിരുന്നു സഹായിക്കാൻ, വിവാഹം കഴിഞ്ഞ പിന്നെ അവരുടെ തീരുമാനം. ബാലുന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. കുറച്ചുനാൾ നോക്കാം, പറ്റുന്നില്ലെങ്കിൽ വേണ്ട. ഓക്കെ, എക്സ്ക്യൂസ് മീ. ഓക്കെ സർ. യെസ്, ആ പ്ലീസ് സെൻഡ് മീൻ. ജാനു എന്റെ മണവാളനാണ്, മനു. ഹായ് അങ്കിൾ. ഹായ് മനു, സിറ്റ് ഡൗൺ. ഇത് ബാലു, നമ്മുടെ മാരേജ് പ്രമാണിച്ച് നാട്ടിൽ നിന്ന് വന്നതാണ്. ഹലോ സർ. ഞാൻ ജാനുവായിട്ട് ഷോപ്പിംഗിന് ഞാൻ വന്നത്. ഇഷ ഹിയർ? ആ മോളെ, മനു വന്നിട്ടുണ്ട്, കം ഫാസ്റ്റ്. ഷീ ഈസ് കമ്മിങ്. വാരി വലിച്ചൊന്നും വാങ്ങരുത് കേട്ടോ, സിമ്പിൾ ഡിസൈൻസ്. അതൊക്കെ ജാനുവിൻ്റെ ഇഷ്ടം. ഇസ് ഹി റിലേറ്റഡ് ടു യു അങ്കിൾ? ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സദ്യ ഒരുക്കുന്നത് വള്ളിയോട്ട് തിരുമേനി, അദ്ദേഹത്തിൻ്റെ മകനാ. ഓ, കേറ്ററിംഗ്. ഞാനൊന്ന് അങ്ങോട്ട്. ടാക്സി ഒന്നും വിളിക്കണ്ട, നിങ്ങൾ പോകുമ്പോൾ ബാലുവിനെ ഡ്രോപ്പ് ചെയ്തേക്ക്. ആ ഓഫ് കോഴ്സ്. ഓക്കെ ശരി സർ. I'm sorry, really sorry. ഇനിയിപ്പോ എന്റെ ലൈക്സും ഡിസ്ലൈക്സും മാത്രം നോക്കിയാ പോരല്ലോ. ഇത് എവിടെന്നാ വാങ്ങിയത്? ഏത്? This earring. ഓ ഇതോ, ഇത് അച്ഛൻ നാട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാ. ഓ ക്യൂട്ട്. ഇതിലേതാ ജാനുണ് ചേരുന്നേ? അയ്യോ ഈ കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു ടേസ്റ്റും ഇല്ല. എന്നാലും വെറുതെ, ഒരു തേർഡ് ഒപ്പീനിയൻ അറിയാൻ. ഇത് ഒറ്റക്കിടാനാണോ അതോ മറ്റ് മാലകളുടെ കൂടെ ഇടാനാണോ? ഇതിടുമ്പോ ഇത് മാത്രം, ഒരെണ്ണം തൊട്ട് കാണിക്കാവോ? അങ്ങനെയാണെങ്കിൽ ഇതാണ് നല്ലതെന്ന് തോന്നുന്നു. ആ കൊടുമാശേക്കായി, ഞാനും അത് തന്നെയാ പറഞ്ഞത്. ഇതെടുത്തോ. എന്തായി, ഇസ് ഇറ്റ് ഓവർ? ഓവറോ, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ടേക്ക് യുവർ ടൈം. ഓക്കെ, ഇനി വേറെ നോക്കാം. എനിക്ക് ഇവിടെ അടുത്ത, ഞാൻ നടന്നു പോയിക്കോളാം. നോ നോ നോ, അങ്കിളെ ഏൽപ്പിച്ച കാര്യാ, ചെയ്തില്ലെങ്കിൽ അടി എനിക്ക. കം, ഐ ഡ്രോപ്പ് യു. ഹേ ബേബ്, ഹൗ ആർ യു? ലോങ് ടൈം, ലോങ് ടൈം. വേർ ആർ യു? വാട്സ് ഹാപ്പനിങ്? യു ഡോണ്ട് ഈവൻ കോൾ മീ നൗ. ഡു യു നോ ഹൗ മച്ച് ഐ മിസ്ഡ് യു? യു ഷുഡ് ഹാവ് കം ലാസ്റ്റ് നൈറ്റ്. ആക്ച്വലി ഐ ഹാഡ് കോൾഡ് യു, ബട്ട് ഐ കുഡന്റ് ഗെറ്റ് യു ത്രൂ. So, see you tonight. Yeah? Bye. Bye.
How did this happen, Rajeev? Take it. Sorry. ചിലപ്പോ പഴയ ഫയലായിരിക്കും സൂസൻ അയച്ചത്. സൂസൻ അല്ല, നിങ്ങളല്ലേ ഇവിടുത്തെ ക്രിയേറ്റീവ് ഡയറക്ടർ. ഇവിടുത്തെ ഓരോ സ്റ്റാഫിന്റെ സാലറി കൃത്യമായിട്ട് തരാൻ പറ്റുന്നത് ഇവരുടെ പേയ്മെന്റ് കിട്ടുന്നോണ്ടാ. ആ ഒരു മിനിറ്റ്, ആ മദാമയുടെ ഇമെയിൽ ഞാൻ ഫോർവേഡ് ചെയ്യാം. എല്ലാം ഫിക്സ് ചെയ്തിട്ട് 5 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തിക്കണം. ഐ നീഡ് ടു ഗോ. ഓക്കെ സർ. എന്നാ ചൂടാ ചായ? എനിക്കങ്ങനെ ദേഷ്യമേ വരാത്തതാ. നീ വരാൻ താമസിച്ചില്ല, അതാ. എവിടായിരുന്നു? വരൻ, വധു, തോഴി, ഷോപ്പിംഗ്, ജ്വല്ലറി. കുടുങ്ങിപ്പോയി എൻ്റെ ചായ. മിക്കവാറും ഇതൊക്കെ തന്നെ ആയിരിക്കാം മേനോ നിനക്കേറാൻ വെച്ചിരിക്കുന്ന ജോലി. എന്ത്? പെങ്കൊച്ചിനെ കൊണ്ട് ഷോപ്പിങ്ങിന് പോകുന്ന ഡ്രൈവർ ഉടനെ തന്നെ ലൈസൻസ് എടുത്തു തരുമായിരിക്കും. പോടാ. പക്ഷേ മേനോനാൾ ഡീസൻ്റ് ആണെന്ന് നമ്മുടെ സർക്കിളിലുള്ളവർ പറയുന്നത്. എല്ലാ അസോസിയേഷനും നല്ല കാശി വീശും. ആ നീ വാ, എനിക്ക് അതിനായിട്ട് പെഗടിക്കണം. എങ്കിലേ തലയോ നേരാവത്തുള്ളൂ. വാ, ഓടി വാടാ. എനിക്ക് വേണ്ടേ? ഒരു ബിയറുടെ അടി. ഓ, എനിക്ക് മതി. പിന്നെ നമ്മുടെ ഭാസ്കര മാഷ് ഒരു പാട്ടില്ലേ, എന്നതാ നഗരം നഗരം മഹാസാഗരം. ആ നീ അന്ന് മൂട്. എത്ര കാലമായി പോണില്ലേ നിന്റെ ആ വാണാല് പാട്ടൊന്ന് കേട്ടിട്ട്. പാട്ടൊക്കെ പാടിയിട്ട് കുറെ കാലമായടാ. ഓ പിന്നെ റെക്കോർഡിംഗ് അല്ലേ, നീ ഒന്ന് പാടവേ, സ്റ്റൈൽ കാണിക്കാതെ. നഗരം നഗരം മഹാസാഗരം മഹാസാഗരം. എടാ അതില് ഒരു വരിയുണ്ടല്ലോ. ഏത്? എന്നതത്? പുറമേ പുഞ്ചിരി, പുറമേ പുഞ്ചിരി ചൊരിയും സുന്ദരി, പിരിയാൻ വിടാത്ത കാമുകി. അതാണ് നഗരം. ഈ നഗരം പുറമേ മാത്രം പുഞ്ചിരി ചൊരിയുന്ന ഒരു വലിയ നഗരമാണ് അളിയ ഈ ദോഹ. കാലുറച്ച് പോയാൽ പിന്നെ പിരിയാൻ വിടാത്ത കാമുകി. ഇനിതെ 2 ദിവസം എൻ്റെ ഫോൺ ഓഫാ. തേസ്റ്റ് അല്ലേ നിന്റെ അപ്പച്ചൻ വരുന്നേ, അപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ ഓണായ പോലെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗോവിന്ദേട്ടൻ വിളിച്ചോളൂ, ഒരുപാട് ദൂരെ പോകാതിരുന്നാ മതി. നമ്മുടെ ഒരു കോളേജിൻ്റെ അലുമിനിക്കുള്ള ആളുണ്ട് ഇവിടെ. ഞാൻ എണ്ണി 19 പേര് ദോഹയിൽ തന്നെ ഉണ്ട്. അതിലധികം ഫാമിലി ഉള്ളവരാ പോരെ. പക്ഷെ ആർക്കും സമയമില്ല, എനിക്കും സമയമില്ല. നമുക്ക് ഈ ചെറിയ അലുമിനിയം പാത്രം മതി. എല്ലാ അവന്മാരും ഉണ്ട് അവിടെ. നല്ല സ്കോച്ച് തലയിഴിച്ച് ശുദ്ധീകരിക്കണമെന്നാണ് കമ്മിറ്റി തീരുമാനം. ചതിക്കല്ലേ, എന്റെ ചാരിത്രം നഷ്ടപ്പെടുത്തരുതേ. ഏറെ ഏറെ പേരും പൊളയ്യ ചങ്കിലെന്തേ
ഇക്ക ഗൾഫിലേക്ക് വരുന്ന എല്ലാ മലയാളികളെയും പോലെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഞാനും ഇവിടെ എത്തിയത്. പക്ഷേ ആ ആക്സിഡൻറ്റ് എല്ലാം തകർത്ത് കളഞ്ഞു. ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടാവും ജീവനെങ്കിലും തിരിച്ചു കിട്ടിയത്. ഒരപേക്ഷ മാത്രമേ ഉള്ളൂ, കുഞ്ഞ് എൻ്റെ ഈ അവസ്ഥ ഉമ്മയെ അറിയിക്കരുത്. പാവത്തിന് ഇതൊന്നും താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല. ജീവിതത്തിൽ സുഖവും സന്തോഷവും എന്താണെന്ന് ഉമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല. എൻ്റെ കൊച്ചു പ്രായത്തിൽ വാപ്പ ഉമ്മയെ ഉപേക്ഷിച്ചു പോയി. നാട്ടിലെ ഗൾഫുകാരുടെ വീടുകളിൽ എച്ചിൽ പാത്രം കഴുകിയും അടുക്കളപ്പണി ചെയ്തുമൊക്കെയാ അവരെന്നെ വളർത്തിയത്. ആ പാവത്തിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു എന്നെ ഒരു ഗൾഫുകാരനായി കാണണമെന്ന്. അറബി പൊന്നുമായി കടല് കടന്നെത്തുന്ന മോൻ്റെ വരവും കാത്തിരിക്കുന്ന ഉമ്മ എന്നെ ഈ നിലയിൽ കണ്ടാൽ വിഷമിക്കരുത്. എല്ലാം നേരിടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായ ഒരിക്കലും തോറ്റു പിന്മാറേണ്ടി വരില്ല. ധൈര്യമായിരുന്നുള്ളി. ഇതിനിടയ്ക്ക് താൻ ഇതൊക്കെ പഠിച്ചോ? വിമാനത്തിലും ഇത് തന്നെയായിരുന്നു പ്രശ്നം. ബെൽറ്റ് ബെൽറ്റ് എന്തായി തന്നെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ എന്നെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാൻ പോലും ഞാൻ അവസരം തരില്ല. വരൂ. എത്തിയില്ലോ? ഞങ്ങൾ എയർപോർട്ടിലേക്ക് വന്നതാ. ട്രാഫിക് ആയതുകൊണ്ട് 5 മിനിറ്റ് ലേറ്റ് ആയി പോയി. വിമാനത്തിൽ കേറിയപ്പോ എന്റെ കൈക്ക് പിടിച്ചതാ. ഇവിടെ വന്ന് ഇറങ്ങി കാറ് കേറിയപ്പോഴാ പിടിവിട്ടത്. വിമാനം ഒന്ന് അണങ്ങിയാ പിടിച്ചു ഞെക്കും. അച്ഛൻ പിന്നെ ഒരുപാട് ഫ്ലൈറ്റ് സഞ്ചരിച്ചിട്ടുള്ളത് കുഴപ്പമില്ലല്ലോ. ഓടാ. കാറിൽ യാത്ര ചെയ്യുമ്പോ ഉറക്കം വരുന്നുണ്ടെങ്കില് ഒന്ന് മുഖം കഴുക, ഒരു ചായ കുടിക്ക്, സ്പീഡ് കുറയ്ക്ക് എന്നൊക്കെ പറയാം. വിമാനത്തിൽ ആരോട് എന്ത് പറയാൻ? അത് പൈലറ്റ് പോലും അല്ല, ആരാണ്ടൊക്കെ എങ്ങാണ്ടൊക്കെ ഇരുന്നാ നിയന്ത്രിക്കുന്നേ. നമുക്ക് നിശ്ചയമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? സത്യം പറഞ്ഞാൽ 1 മണിക്കൂർ പോരാ, 1.5 മണിക്കൂർ ഞാൻ സുഖമായിട്ട് ഉറങ്ങി. ഫ്ലൈറ്റിലെ ഫുഡൊന്നും പിടിച്ചു കാണില്ല അല്ലേ? ഏയ്, അങ്ങനൊന്നുമില്ല. പലപ്പോഴും ആഹാരത്തേക്കാ നല്ലത് നിരാഹാരം. ഞാൻ എന്തെങ്കിലും എടുത്തു വെക്കാൻ കഴിക്കാം. വരൂ. ജോബ്, ഞാൻ ഇല്ലത്ത് വന്നിട്ടുണ്ട്. ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്. അവിയലും കണ്ണിമാങ്ങയും സംഭാരവും നല്ല ഈളം ചൂടുള്ള ചുക്കുകളും. ശോ, ഒന്നും പറയണ്ട, മറക്കത്തില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവൻ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നതാണ്. ഗോവിന്ദരെ, എനിക്ക് ആ ദേഹണ്ണപ്പുരി ഒന്ന് കാണണം. താൻ എന്തൊക്കെ വിട്ടുതെങ്ങളാ ചെയ്തു വെച്ചിരിക്കുന്ന അറിയണമല്ലോ. എവിടെ അത്? അതിനു മുമ്പ്, ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്കൊരാളെ മീറ്റ് ചെയ്യണം. തിരുമേനിയെ കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ. ഓ, അപ്പൊ എല്ലാം ഒന്നെടുക്കൂ. അച്ഛനും അമ്മയും പിന്നെ വേറെ ചിലരും ഒക്കെ അമ്മാവനെ കാണാൻ വന്നിട്ടുണ്ട്. കണ്ണുറന്ന് നോക്കിയേ. തിരുമേനിയെ കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളാ പണിക്കരേട്ടൻ. 1 മാസം മുമ്പ് വരെ ചെറുതായിട്ട് എന്തെങ്കിലും പറയുമായിരുന്നു. ഇപ്പോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എഴുതി കാണിക്കും. എന്താ പറ്റിയത്? 2 വർഷം മുമ്പ്. രണ്ടൊന്നുമല്ല, കഴിഞ്ഞ മെയ്യില്. അതെ, ഇവിടെ തന്നെ ഞങ്ങള് കാപ്പിയും കുടിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഏട്ടന്റെ കയ്യിൽ നിന്നും കപ്പ് താഴെ വീണു, കുഴഞ്ഞു വീണു, ചുണ്ടുകൾ ഒരു വശത്തേക്ക് കൂടി. ഡോക്ടേഴ്സ് എല്ലാം പരിചയക്കാരായതുകൊണ്ട് പെട്ടെന്ന് മെഡിക്കൽ കെയർ കിട്ടി.
ആയുർവേദം ഒന്നും 6 മാസം അത് തന്നെയായിരുന്നു. വലതുവയ്ക്ക് ഇത്രയും ജീവൻ വെച്ചത് അതുകൊണ്ടാ. ചേട്ടന് വേണ്ടിയ വിവാഹം ഇവിടെ വെച്ചാക്കിയത്. പയ്യന്റെ അമ്മ ഷീസ് നോ മോർ. എന്താ ചേട്ടത്തി പോയിട്ട് 3 വർഷമായി. അതിനുശേഷം ഈ അസുഖം ഉണ്ടായത്. പണിക്കൽ ചേട്ടന്റെ ചേച്ചിയുടെ വിവാഹത്തിനും തിരുമേനിയായിരുന്നു പാചകം. ഓ തൃപ്രയർ വെച്ച് 30 കൊല്ലം മുമ്പ്. ഓ അന്നത്തെ സ്വാദ് ഇപ്പോഴും നാവിലുണ്ടെന്ന്. ഈശ്വര തിരുമേനിയുടെ ബ്ലെസ്സിങ്സ് വാങ്ങിക്കാൻ. ഓ കാല് തൊട്ട് തൊഴുതോളൂ. ഓക്കെ. യവന്മാരെ കാണുന്നില്ലല്ലോ. ട്രാഫിക്കിൽ എങ്ങാനും കുടുങ്ങിയിട്ടുണ്ടാവും. ട്രാഫിക്കിന്റെ കാര്യം ഇറങ്ങുമ്പോ ആലോചിക്കണം. എവിടാടാ വരുന്നേ? വേഗം വാ, ഇല്ല ഞങ്ങൾ കളഞ്ഞിട്ട് പോകും. അവന്റെ അപ്പനും അമ്മയും വന്നിട്ടുണ്ട്. എടാ അവന് നേരത്തെ ഹാജരാവണമെന്ന്. വേഗം വരാൻ പറ. ഓക്കെ ഓക്കെ. മറ്റന്മാരോ? ശരി ശരി, എന്നാ ബാ. അവന്മാരിപ്പോ വരും. നീ എന്നാ കഴിക്കാത്ത? അയ്യോ ഫിറ്റായി പോയല്ലോ. അച്ഛൻ കുഴപ്പമില്ല, അമ്മ പിടിക്കും. ബിയർ അടിച്ചിട്ടാ ഫിറ്റാവാനാ. ഓഫീസിൽ നിന്ന്. എന്നാ രഞ്ജിത്തെ? ഓഹോ, അത് നമ്മൾ അയച്ചില്ലായിരുന്നോ? ഒന്ന് ചെക്ക് ചെയ്. നീയാണ് അന്തപ്പെട്ടിരിക്കുന്നത്, ഇതുവരെ കഴിച്ചില്ലായിരുന്നോ? അത് കണ്ടോ, അതാണ് മേനോൻ സാറിന്റെ വുഡ് പീസ് അണല്ലോ. ഏത്? ദോ ആ തിരിഞ്ഞിരിക്കുന്ന കക്ഷി, കറുത്ത ടീഷർട്ടും തൊപ്പിയും. കൂടെയുള്ളത് ആരാ? ആ അതെനിക്കറിയില്ല. ഒന്ന് കാണണമല്ലോ ആ ഭാഗ്യവാനെ. നീ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്. അയ്യേ എനിക്ക് ചമ്മല, എന്നെ ഓർമ്മയുണ്ടോ എന്ന് തന്നെ ആർക്കറിയാം. വൺ മിനിറ്റ്. അച്ഛാ എനിക്കറിയാം ഈ പാർട്ടിയെ, ആളിത് തന്നെയല്ലേ. പിന്നെ മേനോൻ സാറല്ലേ എന്നെ പരിചയപ്പെടുത്തിയത്. എനിക്കറിയാം, ഞങ്ങളുടെ ബോസിൻ്റെ ഒരു വില്ല ഇൻറ്റീരിയർ ഡെക്കറേറ്റ് ചെയ്യാൻ വന്നൊരു പെൺകുട്ടിയുണ്ട്, ഇറാൻകാരിയാ. ഇവർ തമ്മിൽ ലൈനായിരുന്നു. അവളെ കാണാൻ ഇവൻ അവിടെ വരും. പലയിടത്തും വെച്ച് അവരൊരുമിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഇടയ്ക്കാരോ പറഞ്ഞും കേട്ട് ഇവർ ഒരുമിച്ച താമസമെന്ന്. നീ എന്തൊക്കെയായി പറയുന്നത്? കല്യാണം കഴിഞ്ഞെന്ന് വരെ സംശയമുണ്ട്. അതോ ലിവിംഗ് ടുഗദർ ആണോ? ഏതായാലും ഒരു പെശക് ലൈനാ. അച്ഛായ നിനക്ക് ആള് തെറ്റിയതായിരിക്കും. എനിക്കോ ആളെ തെറ്റാനോ? എന്നെ പ്രസവം എടുത്ത നേഴ്സിന്റെ മുഖം വരെ ഈ ജോബിന് ഓർമ്മയുണ്ട്. അപ്പോഴാ നീ എന്നാടോ ആലോചിക്കുന്നേ.
നിന്റെ അനിയത്തിയുടെയും പൂർവ്വ കാമുകീടെന്ന് വരണല്ലോ അവൻ. അതല്ല, മേനോൻ സാറിനും ആ കുട്ടിക്കുമൊക്കെ ഈ കാര്യമൊക്കെ അറിയോ? അറിയാമായിരിക്കും, ചിലപ്പോൾ അറിയില്ലായിരിക്കും. പണക്കാരായ മാന്യന്മാരുടെ നാടകമൊന്നും നമുക്ക് മനസ്സിലാവത്തില്ലടാ. എന്നാ നമ്പൂതിരി വാവിലെ നന്മ ഉണർന്നോ? എന്തായാലും കഷ്ടമായിപ്പോയി. ആ കുട്ടി ഇവിടെ പഠിച്ചു വളർന്നാണെങ്കിലും നാട്ടിലെ കുട്ടികളുടെ പ്രകൃതമാണ്. പിന്നെ മേനോൻ സാർ ആളൊരു പാവമാണ്. അവർക്ക് ഈ ഒരു പയ്യനെ കിട്ടിയുള്ളോ? എടാ, ചിലപ്പോൾ ഇവനെ ഇറാനി പെണ്ണിനെ ഡൈവോഴ്സ് ചെയ്താണ്. ചിലപ്പോൾ അവക്കും കാണും അങ്ങനെ ചില പാസ്റ്റൊക്കെ. ഇവിടെ ആകുമ്പോൾ ഏതാ തറവാട്, എന്താ പാരമ്പര്യം എന്ന് ആരും ചോദിക്കുകയല്ല. അല്ലെങ്കിൽ ഇവിടെ ഇതൊക്കെ പതിവാ. രണ്ടും മൂന്നും കെട്ടി ഒളിഞ്ഞും തെളിഞ്ഞും താമസിക്കുന്ന പല കക്ഷികളെ എനിക്കറിയാം. വന്ന കാര്യം ഭംഗിയായിട്ട് ചെയ്യാൻ അച്ഛന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. മേനോ സാർ വച്ച് കിട്ടുന്ന ജോലി രണ്ട് കൈനീട്ടി സ്വീകരിക്കുക. ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക. പിന്നെ മറ്റൊരു കാര്യവും ഇപ്പം നിന്റെ ചിന്തയിൽ വരാൻ പാടില്ല. എടാ പുണൂലെ, എന്നാണ് നീ എല്ലാം കൂടെ എടുത്ത് കമത്തുന്നേ? കർത്താവേ, പറയാൻ പോയത് അബദ്ധമായി പോയല്ലോ. ഞാൻ അന്നേ നിന്റെ അമ്മയോട് പറഞ്ഞതാ, ചോദിച്ചോക്ക്, ഈ വിവാഹത്തിനൊരു ലക്ഷണപ്പശക ഞാൻ കാണുന്നുണ്ട്. എന്നാലും അച്ഛാ, ഞാൻ അറിഞ്ഞ കാര്യങ്ങള് നമുക്ക് മേനോൻ സാറെ ധരിപ്പിക്കണ്ടേ? ധരിപ്പിച്ചാൽ ആ ഒരൊറ്റ കാര്യം കൊണ്ട് ഈ വിവാഹം നടക്കാതെ വന്നാലോ? ഒരു പെൺകുട്ടി ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ അച്ഛാ അത്? കേട്ടറിവല്ലേ നമുക്കുള്ളൂ, അത് 100% സത്യമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? തന്നെയല്ല, മേനോനെ പോലെ നല്ല നിലയും വിലയും ഉള്ള ഒരാള് വേണ്ടതിൽ അന്വേഷിക്കാതെ ആലോചിക്കാതെ ഇങ്ങനൊരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുവോ? ഇപ്പോഴത്തെ ആൺകുട്ടികളല്ലേ, ചില വികൃതികളൊക്കെ ഉണ്ടാവും. കല്യാണം കഴിയുമ്പോഴേ അതൊക്കെ അങ്ങ് മാറിക്കോളൂ. അങ്ങനെ സമാധാനിക്കാനേ നമുക്ക് പറ്റൂ. നല്ലൊരു മനുഷ്യൻ, നല്ലൊരു പെൺകുട്ടി, അവർക്ക് നല്ലത് വരണേ, കേട്ടതൊക്കെ നുണയാവണേ എന്ന് പ്രാർത്ഥിക്കാം. ജാനകി, എന്താ? ജാനകിക്ക് മനുവിനെ എത്ര കാലമായിട്ട് അറിയാം? മനു വുഡ് ബി ഇല്ലേ, മനു. ഓ മനു, ചെറുതായിരിക്കുമ്പോ തൊട്ടേ മനുവിനെ അറിയാം. പണിക്കർ മാമനും അച്ഛനും ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു. ശരിക്കും പറഞ്ഞ ഒരുപാട് കാലം ഞങ്ങൾ ഒരു വീട്ടിൽ തന്നെ ആയിരുന്നു. നിങ്ങൾ തമ്മിൽ അറേഞ്ച്ഡ് ആണോ അതോ ലവ് മാരേജ് ആണോ? ഇതെന്താ, ഒരു ഇന്റർവ്യൂ ആണോ? അയ്യോ അല്ല, കല്യാണപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാ. മനുവിനെ ആ രീതിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഒരു ഫ്രണ്ട്. സത്യത്തിൽ വീട്ടുകാര് കല്യാണം ഉറപ്പിച്ച പിന്നെയാ ഞാനും വേറൊരു കണ്ണിക്കൂടെ മനുവിനെ കാണാൻ തുടങ്ങിയത്. മനുവിനെ പറ്റി ചോദിക്കുകയായിരുന്നു, ഞങ്ങള് ലവ് ആണോന്ന്. ഇല്ലെന്നൊക്കെ ഇവള് പറയും, പക്ഷെ ലവ് ഉണ്ട്. ഫോൺ എടുത്താ നിർത്തില്ല. ഇവര് തമ്മിൽ വഴക്കിടാറുണ്ടോ? വഴക്കൊക്കെ ഉണ്ടാക്കും. അമേരിക്ക ഹയർ സ്റ്റഡീസിന് പോയിട്ട് വന്നേ പിന്നെ വേറൊരു സ്റ്റൈലാ, അതെനിക്ക് പിടിക്കത്തില്ല. അപ്പൊ വഴക്കാവും. തുടങ്ങുന്നത് പോലെ സോറിയിൽ തീരുകയും ചെയ്യും അല്ലേ? ഹീസ് എ ട്രാവൽ ഫ്രീക്ക്. ചിലപ്പോ എങ്ങോട്ടെങ്കിലും ഒക്കെ പോവും, രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാലും ഫോൺ എടുക്കത്തില്ല. അപ്പോ ഞാൻ ബെസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. സാരമില്ല, കൈ കിട്ടട്ടെ, അപ്പൊ ഞാൻ ശരിയാക്കി എടുത്തോളാം. അല്ലേ, അയ്യോ അത്രയൊന്നും ആയില്ല. വയസ്സല്ല ഷർട്ടിന്റെ സൈസാ. അതെന്തിനാ വാങ്ങിക്കാൻ?
എനിക്കോ? ഷർട്ടോ? എനിക്ക് ഷർട്ടൊന്നും വേണ്ട. അത് മേനോനങ്ങളോട് പറഞ്ഞാ മതി, ഞാനിപ്പോ വരാം. ഈ കൊച്ചെന്തൊക്കെയായി പറയുന്നത്? എനിക്ക് ഷർട്ടൊന്നും വേണ്ട. സദ്യ ഒരുക്കാൻ വന്നവർക്ക് വസ്ത്രദാനം ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെ ഒരു ചടങ്ങുണ്ടത്രേ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് വാങ്ങിച്ചാ പോരെ, എനിക്കെന്തിനാ? ആദ്യം വന്ന ആളല്ലേ. ബാലുവിന് ഇഷ്ടമുള്ള ഡ്രസ് എടുത്തു കൊടുക്കാനാ അച്ഛൻ്റെ ഓർഡർ. തൊഴുതോളൂ അമ്മേ, കാത്തോളേ. മോളുടെ ആദ്യത്തെ ദക്ഷിണ തിരുമേനിക്കാണ്. അങ്ങോട്ട് കൊടുക്കും, കാലിൽ കൊടുത്തു. ഇനിയിപ്പോ ഞങ്ങള് വേണ്ടല്ലോ, ഞങ്ങളിനി അങ്ങോട്ട് പോയിക്കോട്ടെ. ഇതിവിടെ നടന്നോളും. കാലത്തെ കഴിക്കാനുള്ളതാണ് ആദ്യ കാലാവുക. സദ്യക്കുള്ളത് കുറെ ഇരുട്ടിട്ട് തുടങ്ങിയാലും മതി. എന്താവശ്യമുണ്ടെങ്കിൽ? ഏയ്, ഒന്നും വേണ്ട, കാര്യങ്ങൾ നടക്കട്ടെ. ആ ചെല്ലു മോളെ. ഒരു മോളെ. ആ കുട്ടി നമസ്കരിച്ചപ്പോ എൻ്റെ ഉള്ളൊന്ന് പിടച്ചു. എന്തു പറഞ്ഞാ ഞാൻ അനുഗ്രഹിക്കുക? എന്നാലും നല്ലത് വരണേന്നുള്ളൊരുക്കി പ്രാർത്ഥിച്ചിട്ടാ നിറകെ കൈവച്ചത്. അമ്മേ, ഞങ്ങളിനി ഇവിടെ ഇരുന്ന് ബോറടിക്കണ്ടല്ലോ, ഞങ്ങളൊന്ന് കറങ്ങിട്ട് വരാം. വേഗം വരണം, അച്ഛൻ അന്വേഷിക്കും. ഇവിടെ അടുത്തൊരു സ്ഥലം വരെയാ. ഈ നഗരത്തിന് ഇതെന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? പുക സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഓ ആ, നിനക്ക് ഈ വിസ്കി ഒന്നും അടിച്ച് ശീലമില്ലാത്തതാ. നിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് അച്ഛൻ വിളിച്ചാലോ? അച്ഛായ, ആ പെണ്ണിന്റെ മുഖം എന്റെ മനസ്സൊന്നും മായുന്നില്ല. ചതിയല്ലേ ഇത്? ചതി. നീ വിസ്കി അടിച്ച് ഫിറ്റായി നിന്റെ അച്ഛൻ്റെ മുമ്പിൽ പോയി വാൾ വെച്ചാലേ ഈ ചതി മാറിക്കിട്ടുമോ? ആ കുടുംബത്തിന് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അച്ഛായ, ഞാൻ ഒരു കാര്യം ചോദിക്കരുത്. അച്ഛന് കിട്ടിയ ഇൻഫർമേഷൻ റോങ് ആണെങ്കിലോ? നമുക്ക് ഉറപ്പില്ലാത്ത കാര്യം ആരെ കുറിച്ചും പറയരുത്. അത്ര ബേസിക് നോളജ് ഒക്കെ എനിക്കുണ്ട്. പിന്നെ ഞാൻ അന്വേഷിച്ചു, 100% ഉറപ്പുള്ള കാര്യമേ ജോബ് പറയത്തുള്ളൂ. എന്നാ എനിക്ക് ഒന്നുകൂടെ അറിയാത്ത പിള്ള ചോഴിയും പറയും. എന്ത് കാരണം വരെ പറയാറില്ലേ. വാ, കുറച്ചു നേരം അവിടെ വന്നിരിക്കൂ, ഇനി അവര് നോക്കിക്കോളും. അവര് നോക്കിയതേ കാണണേ. ഗോന്നരേ, ഗോന്നരേ, കുറച്ച് വെള്ളം കൊണ്ടുവരൂ. വെള്ളം വെള്ളം കാണാനല്ല, ഒഴിക്കൂ. ഓ ഇതിൽ കണക്കൊന്നുമില്ലേ, ഒഴിക്കാൻ പറഞ്ഞാൽ ഒഴിച്ചോണ്ടേ ഇരിക്കുക. താനെന്താ ചേരുന്നവിടെ?
ഞാനെന്താ ചെയ്തേ? പരിപ്പ് കഴുകിക്കൊണ്ടിരുന്നു. എന്നാ അത് ചെയ്യൂ, ചെല്ലു. മറന്നല്ലോ. എന്റെ പൊന്നു ബാല, നീ ഒന്ന് വാ. നിനക്ക് എന്ത് പറ്റിയെ? വീട്ടിൽ നിന്നാ. അയ്യോ, അടിച്ച കാര്യം പറയല്ലേ. നീ ഉണ്ടായിരിക്കേ. ഹലോ, എന്താ? അതെയാ? ഓക്കെ. എടാ ബാലു, വാ വേഗം പോവാം. എന്താടാ? ബി പി കുറച്ച് ഹൈ ആണെന്നാ പറഞ്ഞത്. ഞാൻ വർഗീസുമായി സംസാരിച്ചിരുന്നു. വേറെ കംപ്ലൈന്റ് എന്തെങ്കിലും? കിഡ്നി, ഹാർട്ട്, അങ്ങനെ എന്തെങ്കിലും? അല്ല, അങ്ങനെ ഒന്നുമില്ലെന്ന് അമ്മ പറഞ്ഞത്. ജോലിയിൽ ടെൻഷൻ കയറിയാ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇരുന്നോളൂ. ഇത് കൊടുത്തു അല്ലേ? ഇത് എഴുന്നേറ്റ് നോർമലായി സാവധാനം കൊടുത്താൽ മതി. അങ്ങനെയല്ലേ ഡോക്ടർ വർഗീസും പറഞ്ഞത്? ആ, സാരമില്ല. ഇനി ഒരു അരമണിക്കൂർ കിടന്നോട്ടെ. ആരും ശല്യം ചെയ്യണ്ട. രാജ അങ്ങോട്ട് പോയിക്കോളൂ. ഗസ്റ്റ് വരുമ്പോ പരിചയമുള്ളവർ ആരെങ്കിലും വേണ്ടേ? ഇങ്ങനെ പറയും. ഞങ്ങളിവിടെ നിന്നോളാം. ചേച്ചി, ഞാനിപ്പോ വരാം. നീ ചെല്ല്. വീണിട്ട് കൈക്കോ കാലിനോ എന്തെങ്കിലും? ഒന്നും സംഭവിച്ചിട്ടില്ല. പ്രഷർ അല്പം കൂടിയതാ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ടേ? അതിന്റെ കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യില്ലേ? ഒരു സെഡേഷൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മയക്കത്തില. അമ്മേ, എന്താ പറ്റിയത്? ഈയിടെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറില്ലേ ഒരു തലകറക്കം പോലെ? ഇന്നലെ പ്രഷറിനുള്ള മരുന്ന് കൊടുത്തില്ലേ? കൊടുത്തു എന്നാ എന്റെ ഓർമ്മ. ഉണ്ടാവില്ല. കൊടുത്തു എന്ന് അമ്മയും പറയും, കഴിച്ചു എന്ന് അച്ഛനും പറയും. എന്നാലും ഇത്രയും നേരം കിടക്കാറില്ല. എവിടെങ്കിലും ഒന്ന് പിടിച്ചു നിന്ന്, അല്ലെങ്കിൽ ഒന്ന് ഇരുന്ന് ഒരു 5 മിനിറ്റ്, പിന്നെ കൈയും കാലും കഴുകിയ ആള് റെഡിയാ. അച്ഛാ, അച്ഛാ വിളിക്കണ്ട, തന്നെത്താൻ ഉണർന്നോട്ടെ. ബാലുവാ, വരൂ. എന്താ ഡോക്ടർ, അച്ഛന് വേറെന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത്, തിരുമേനി കുറച്ചു ദിവസം റെസ്റ്റ് ചെയ്താൽ ഈ പാചകം അവിടുത്തെ കാര്യങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അവിടുത്തെ കാര്യങ്ങൾ അവിടെ ഗോവിന്ദേട്ടനുണ്ട്. പക്ഷെ അച്ഛനല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. പിന്നെന്താ വഴി മേന്നെ? അതിപ്പോ ബാലു പറയട്ടെ, അവർക്കല്ലേ ഇതിനെ പറ്റി കൂടുതൽ അറിയോ? അല്ല, വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ടിന് ഇനി സമയമില്ല. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്. അച്ഛാ, ഇനി എന്താ ചെയ്യാ? അതിപ്പോ നമുക്ക് ഗോവിന്ദനെ അറിയിപ്പിച്ചാലോ? ഹേ, അതൊന്നും ശരിയാവില്ല. ഞാനിപ്പോ വരാം. അമ്മേ, ഞാനിപ്പോ വരാം. വാടാ, വാ. നമ്മൾ എന്ത് ചെയ്യും ഗോവിന്ദേട്ടാ? ഈ അവസ്ഥയിൽ അച്ഛനെ ഇവിടെ കൊണ്ടിരുത്താൻ പറ്റില്ല. കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷേ അവസാനം തിരുമേനിയുടെ ചില പൊടിക്കൈകളുണ്ട്, അതാണ് അറിഞ്ഞുകൂടാത്തത്. Thank you.
സാമ്പാറിന്റെ ഒരു മണം ഇത് മതി അച്ഛന്റെ അനുഗ്രഹം കിട്ടിയല്ലോ. അമ്മേ, ഇനി ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ രണ്ടുപേരും സുഖമായിട്ട് ഇവിടെ ഇരിക്കും. ഞാനും ഗോവിന്ദേട്ടനും കൂടെ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കിക്കോളാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കും. അപ്പൊ അച്ഛന് കൊടുത്തേക്കണം. കഷ്ണങ്ങൾ തിളയ്ക്കും വെളിച്ചെണ്ണയിൽ, തുടിച്ചു കുളിപ്പതാരൊക്കെ ആരൊക്കെ. കറിക്കഷ്ണങ്ങൾ തിളയ്ക്കും വെളിച്ചെണ്ണയിൽ, തുടിച്ചു കുളിപ്പതാരൊക്കെ. ജനജേമ എത്തക്ക ജീനി ഇവരിൽ ചിലർക്കെ. മേലാകെ ശർക്കര പുരട്ടി മേന്മ നേടാൻ ഭാഗ്യം വരൂ. എനിക്കൊന്നുമില്ല, ഒന്നുമില്ല. നടന്നോട്ടെ. ഔ, ഇതാണ് ദേഹണ്ണപ്പറയുടെ ഗന്ധം.
ഒരു വങ്ങലോ കരിയലോ അടുക്കി പിടിക്കലോ വന്നാൽ എനിക്ക് മണം വരും. ഇത് ഇത് ശുദ്ധം. ഓ, എന്റെ തിരുമേനി, ഇപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത്. എന്റെ കെട്ടും ഭാണ്ഡവും പടയൊക്കെ ആയിട്ട് ഇവിടെ വന്ന് കാര്യം നടന്നില്ല വെച്ചാൽ അതിലും ഭേദം ചാകല്ലേ. അച്ഛന് എണീറ്റ് നടക്കാറായോ? നടക്കേ, വേണമെങ്കിൽ ഓടും, കാണണം നിനക്ക്. കേട്ടോ കുഞ്ഞെ, ഇവൻ 10-ാം ക്ലാസ് വരെ എൻ്റെ കൂടെ വന്ന് വല്ലതൊക്കെ കണ്ടും കേട്ടും നടന്നിട്ടുള്ളതല്ലാതെ ഇവനെ ഞാൻ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. എന്തിനാ പഠിപ്പിക്കുന്നത്? കണ്ടും കേട്ടും അറിയുന്നതാ ഏറ്റവും വലിയ പഠിപ്പ്. അത് മകന് കിട്ടി, ഞങ്ങൾക്ക് സമാധാനമായി. അല്ല, ഞാൻ കുടിക്കാനാ നിങ്ങളോട്. സത്യത്തിൽ താങ്കളെ കണ്ടുകൊണ്ടാണ് ഞാനിതിനെ ഇറങ്ങി പുറപ്പെട്ടത്. എൻ്റെ മകൻ്റെ കാര്യത്തിൽ ആ വരവ് ഇത്രയും വലിയൊരു നിമിത്തമാകുമെന്ന് ഞാൻ കരുതിയില്ല. അതിന് നന്ദിയോ നമസ്കാരമോ എന്താ പറയേണ്ടതെന്നറിയില്ല. നല്ല കാര്യങ്ങൾക്ക് നിമിത്തമാകുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇനി ബാലുവിനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അയാൾ മിടുക്ക് കാണിക്കേണ്ടത് അച്ഛൻ്റെ കലയിൽ തന്നെയാണ്. സർ, ആ അങ്ങോട്ട്. ചൂടുണ്ട്. രസം ഏത് സമയത്തും ഏതിൻ്റെ കൂടെ ആകാവുന്ന രസം, അതാ ഇതിൻ്റെ ഒരു രസം. ഞാൻ അച്ഛനോട് പറയായിരുന്നു തന്നെ ഇനി നാട്ടിലേക്ക് അയക്കുന്നില്ലെന്ന്. ബാലു ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം. മെന്നൻ ചേട്ടൻ പുറകിലുണ്ടാവും, കൂടെ ഞാനും ഉണ്ടാവും. പേരും ഇപ്പം തന്നെ പറയാം. രസം. ബാലു രസം എന്ന റെസ്റ്റോറൻ്റ് ആരംഭിച്ചു. 1.5 വർഷം മുമ്പുള്ള ഒരു കഥയാണ്. മേനോൻചേട്ടൻ്റെ മകൾ ജാനു. ജാനുവിൻ്റെ വിവാഹമാണ് നാളെ. തലേ ദിവസം രാത്രി കാര്യങ്ങൾ ഇതുവരെ ഭംഗിയായി നടന്നില്ലേ, എന്നാൽ പോയി റെസ്റ്റ് എടുത്തോളൂ. ഓ, ആയിക്കോട്ടെ. ആ, ഞാനിവിടെ ഉണ്ട്. ശരി. ബാല അഭിമാനം കാത്തു എല്ലാവരുടെയും. ഒരു മിനിറ്റ്. ആ, പറ. ലാലേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? കുറച്ച് പേഴ്സണലാ. മേനേജേട്ടാ, ചേട്ടൻ നടന്നു, ഞാൻ വന്നേക്കാം. ഓ ശരി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സിനൊരു കുറ്റബോധം. എനിക്ക് ചില കാര്യങ്ങൾ ബോധ്യമായി. അതെനിക്ക് പറയാൻ എന്തെങ്കിലും സ്വാതന്ത്ര്യമുള്ളത് അച്ഛനോടാണ്. പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ല. മേനോൻ സാറോടാണെങ്കിൽ പറയാൻ വയ്യ. അതിനുള്ള അടുപ്പവുമില്ല, ധൈര്യവുമില്ല. ലാലേട്ടനാകുമ്പോൾ എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണല്ലോ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ലാലേട്ടനൊന്ന് കേൾക്കണം. ഇതൊന്ന് കണ്ടു നോക്കി.
മനസ്സു നിറയെ പനി നീർ കുളിരും മണവും അണിയും മറുനാടൻ പെണ്ണേ മറുനാടൻ മലയാളി പെണ്ണേ ആമന്ദം ഇളകി നിന്നിൽ ഹേമന്ത സ്വപ്ന തരംഗം Excellent. Sir, it's a new trend. It all comes from India. Then I'll go with this trend. What's your color preference? I like all colors. Let's go with red. You know why? Red is the color of love. I think you're a very romantic person. That's what people say. Okay, job will take care of rest of the things. Is it okay? Yeah, it's my honor to design your villa. I've seen some of your films, but I'm sorry, I don't remember the names of the movies. My films? Yes. My friend Manu has so many of your movies. He's from your place, Kerala. Where is he? He's busy designing a wedding. You know, we should get married before the baby comes out. Can I take a picture with you? Yeah, sure. Could you? Yeah, sure. Come. Thank you. Can I take a picture with you? Oh, yeah, sure. Come. One more. Take one more. Okay. Thank you. You're welcome. God bless you. Nalladu. Thank you. Good night. Oh,
സാർ അത്യാവശ്യമായി കാണണം എന്ന് പറഞ്ഞു. അത്യാവശ്യമായിട്ടല്ല, വളരെ വളരെ അത്യാവശ്യമായിട്ട്. മനു ഇരിക്കൂ, ഒരു ഡ്രിങ്ക്. താങ്ക് യു സർ. എന്താ കഴിക്കില്ലേ? അതല്ല, ബാച്ചിലർ പാർട്ടി നടക്കല്ലേ, ഇനി ഇവിടുന്ന് കൂടെ അടിച്ച കല്യാണ മണ്ഡപത്തിലേക്ക് എടുത്തുകൊണ്ട് പോകേണ്ടി വരും. ഞാൻ അധികം സമയം എടുക്കില്ല, പെട്ടെന്ന് പോവാം. മേനോൻ ചേട്ടൻ്റെ മകള് എൻ്റെ മകളാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മംഗളകരമായ ഒരു കർമ്മം നടക്കുകയാണ് നാളെ. അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. ഐ നോ മനു, യു ആർ സ്ട്രേറ്റ് ഫോർവേഡ്, സോ പ്ലീസ് ടെൽ മീ ദ ട്രൂത്ത്. Do you know this girl? ഈ കുട്ടി അറിയാം? No. Who's this? Is this me? How? This is cheating. Yes. This is cheating. ആരാണ് ഈ സ്ത്രീ? ഐ ഡോണ്ട് നോ. ദിസ് ഈസ് മോം. നിനക്ക് ഈ കുട്ടി അറിയില്ല? നോ. ഏയ്, ഇരിക്ക അവിടെ. സിറ്റ് ഡൗൺ. എനിക്ക് വേറൊരു മുഖമുണ്ട്. എന്റെ സിനിമയിലെ ചട്ടമ്പിത്തരയെ നീ കണ്ടിട്ടുള്ളൂ. വേണമെങ്കിൽ ജീവിതത്തിൽ ഞാനത് പുറത്തെടുക്കും. നിനക്കിവിടെ അറിയില്ല? ലുക്ക് അറ്റ് മീ. ഐ നോ ഹർ, ബട്ട് വി ആർ ഓൺലി ഫ്രണ്ട്സ്. ദാറ്റ്സ് ഓൾ. ഫ്രണ്ട്സ്? ഞാൻ ഇന്ന് ഇവളുടെ വീട്ടിൽ പോയിരുന്നു, അവളെ കണ്ടു. ആൻഡ് ഷീസ് കാരിങ് യുവർ ബേബി. ഒരു ഫോൺ കോൾ, പോലീസിനെ ഒന്ന് വിളിച്ചാ മതി. ജീവിതകാലം മുഴുവൻ നീ അകത്ത. ഫോർ ചീറ്റിംഗ്. മനു, എത്ര പേരെയാണ് നീ ചീറ്റ് ചെയ്യുന്നതെന്നറിയാം? ആരൊക്കെയാണ് ഇതിന്റെ ചീത്ത വശങ്ങൾ അനുഭവിക്കുന്നതെന്നറിയാം? മനു, ജീവിതം ആസ്വദിക്കണം. യു ഹാവ് ടു സെലിബ്രേറ്റ്. പക്ഷെ അതൊന്നും മറ്റുള്ളവരെ അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടാവരുത്. പ്രായത്തിൻ്റെയാണോ, വിവരക്കേടുകൊണ്ടാണോ സംഭവിച്ചു പോയി? തിരുത്താൻ ഇനിയും നിനക്ക് സമയമുണ്ട്. ഞാൻ അവളെ അവോയ്ഡ് ചെയ്തോളാം. അവോയ്ഡ് ചെയ്യണം. നീ നാളെ വേറെ സിറ്റുവേഷനിൽ മേനോജറിന്റെ മോളെ അവോയ്ഡ് ചെയ്യില്ലെന്ന് ആർക്കറിയാം? ഇനി നിന്റെ മുന്നിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നിന്നെ കാത്തിരിക്കുന്ന അവളുടെ അടുത്തേക്ക് നീ പോണം. ഇനി അവളാണ് നിന്റെ കൂട്ട്. പിന്നെ പണം, ബിസിനസ്സിനായിട്ടും ഡൗറിയായിട്ടും മേനോജറുടെ കുറെ പണം നിനക്ക് തന്നിട്ടുണ്ട്. അതൊന്നും നീ തിരിച്ചു കൊടുക്കണ്ട. ഞാൻ മേനേജറിനോട് പറഞ്ഞോളാം. പിന്നെ നാളത്തെ കല്യാണം, അത് നമ്മുടെയൊക്കെ കണക്കിനപ്പുറത്തെ ഒരു കണക്ക് മുകളിലുണ്ട്.
ഞാൻ നോക്കിക്കോളാം. ഇതൊന്നും ആരും അറിയണ്ട. വയ്ക്കോ. കല്യാണ ചെറുക്കൻ്റെ വിശേഷങ്ങൾ കേട്ട് ഈ ഇരിക്കുന്ന ധൈര്യശാലിയായ മേനോൻ ബോധം കെട്ടു വീണു. ജാനു അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. വിരുന്ന് വന്നവർ നിരാശയോടെ മടങ്ങി. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു. അത് 100% ശരിവയ്ക്കുന്ന വിധം അധികം വൈകാതെ ജാനുവിൻ്റെ വിവാഹം നടന്നു. ജാനുവിന് ഞാനൊരു വരനെ കണ്ടെത്തി. ഇന്ന് അവരുടെ വിവാഹ വാർഷികം കൂടിയാണ്. ജാനു വരൂ, വരനും വരൂ. താങ്ക് യു ലാലേട്ടാ. ഇതാണ് ആ വധൂവരന്മാർ. തിളക്കും വെളിച്ചെണ്ണയിൽ തുടിച്ചു കുളിപ്പതാരൊക്കെ ആരൊക്കെ കറിക്കഷ്ണങ്ങൾ തിളക്കും വെളിച്ചെണ്ണയിൽ തുടിച്ചു കുളിപ്പതാരൊക്കെ ജനജേമ ഏത്തക്ക ജീനി ഇവരിൽ ചിലർക്കെ മേലാകെ ശർക്കര പുരട്ടി മേന്മ നേടാൻ ഭാഗ്യം വരൂ. സരസ സരസരേ മലയാള ചോറൂണ്ട്.